ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നല്ലോ കുറേ കാലം നമ്മൾ അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മളുടെ നാട്ടിൽ സ്വാതന്ത്ര്യ സമരമൊക്കെ കൊടുമ്പിരി കൊണ്ടുകൊണ്ട് ഇരുന്ന ആ ഒരു ഘട്ടത്തിൽ ഇവിടെ ഉയർന്നു വന്ന ഒരു സംഗതി നമുക്കൊക്കെ കേട്ടുപരിചയമുള്ള ഇവിടുത്തെ സംഘികൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഇവിടുത്തെ വലതുപക്ഷം അവർ ഉയർന്നു വന്ന സമയത്ത് ഇവിടെ ഒരു വലിയ കൂട്ടം ആളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഇങ്ങനെ ഇടിച്ച് പൊരുതി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ എന്ന് പറയുന്ന ആളുകൾ അവരെന്താ ചെയ്തത് എന്നാണ് നമ്മൾ കേൾക്കാറുള്ളത് അവർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ വെറുതെ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്ത് സമയം കളയരുത് നമുക്കിവിടെ ഇൻറ്റേർണൽ എനിമീസ് ഇവിടെ തന്നെ ഉണ്ട് ആഭ്യന്തര ശത്രുക്കൾ എന്നാണ് അതിൽ പ്രയോഗിച്ച വാക്ക് ഇന്നിപ്പോൾ ശത്രു എന്നല്ല പറയുന്നത് ആഭ്യന്തര ഭീഷണികൾ എന്നൊക്കെയാണ് പറയുന്നത് എന്ത് തന്നെ ആയാലും അഭ്യന്തര ശത്രുക്കൾ എന്ന ഒരു ഉദ്ദേശം തന്നെ നമ്മൾ എടുക്കുകയാണ് തൽക്കാലത്തേക്ക് കുറേ കാലം അങ്ങനെയാണല്ലോ നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ പറഞ്ഞ് നിന്നിട്ട് അവിടെ എഴുതി വെച്ച സംഗതികൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓർക്കാറുണ്ടാവും ഇന്ന് സമാനമായ ആ ഒരു സംഗതി ഇന്ന് ബ്രിട്ടീഷുകാർ അവരവിടെ നേരിടുന്നു നമ്മളെന്താണോ ഇവിടെ സംഭവിച്ചത് ഇവിടെ കണ്ടത് നമ്മൾ കേട്ടിട്ടുള്ളത് അത് ഇപ്പോൾ യു കെയിൽ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു അവിടെയും ഇതുപോലെ ഒരു വലതുപക്ഷം അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഉണ്ടായതിനെക്കുറിച്ചും ഒക്കെ ഉള്ള ചില കാര്യങ്ങളാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത് അപ്പോൾ വീഡിയോയുടെ കൂടുതൽ വശങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഷെയർ ലൈക്ക് അതുപോലെ കൻറ്റ് യുദ്ധം ഇതിനകത്തൊക്കെ നിങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് വീഡിയോ അതിൻ്റെ റീച്ച് കണ്ടെത്തുന്നതിന് നിങ്ങളുടെ സഹായം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഡൊണേഷൻസ് വഴിയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഓപ്ഷൻസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് നിങ്ങൾക്ക് കണ്ടെത്താം അത് ദയവായിട്ട് ഉപയോഗിക്കണമെന്നും ഇവിടെ അഭ്യർത്ഥിക്കുകയാണ് ആഭ്യന്തര ശത്രുക്കൾ ഇവിടുത്തെ അല്ല അവിടുത്തെ യു കെയിലെ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുന്നത് നല്ലതാണ് ഇത് യു കെയിലെ മാത്രമല്ല യൂറോപ്പിലെ പ്രത്യേകിച്ചും മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ നമ്മൾ യൂറോപ്യൻ യൂണിയൻ പാർലമെൻറ്റിലേക്ക് നടന്നിട്ടുള്ള ഇലക്ഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോകമെങ്ങും താമര വിരിയുന്നു എന്നായിരുന്നു അതിൻ്റെ ടൈറ്റിൽ തമനയിൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടാൽ ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ അതുകൂടി ഞാൻ ഇവിടെ നിന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇതാണ് ആ വീഡിയോയുടെ തമിഴയിൽ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് സംസാരിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സംഗതി ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന ആ ഒരു പുസ്തകം അല്ലെങ്കിൽ ആ ഒരു കളക്ഷൻ ഓഫ് റൈറ്റിങ്സ് അത് ഗോൾ വർക്കർ എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെയൊക്കെ ഒരു തലതൊട്ട ഒരു ഒരു നേതാവ് എന്ന് വിളിക്കുന്ന ഒരാൾ അദ്ദേഹം പറഞ്ഞു എഴുതി എന്നൊക്കെ പറയുന്ന സംഗതിയാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്ന് നിങ്ങൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാവും അദ്ദേഹം മാത്രമല്ല സമാന സ്വഭാവമുള്ള പല ആളുകളും ഇതുപോലെയുള്ളത് പലതും പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം അതിലേറ്റവും പ്രധാനിയാണ് നമ്മളുടെ ഗോൾ വർക്കർ എന്ന് പറയുന്നത് എന്താണ് സെക്കൻഡ് സർസങ് ചാലക് ഓഫ് ദി ആർ എസ് എസ് എന്നാണ് പറയുന്നത് പിന്നെ നമ്മളുടെ കുറിച്ച് കേട്ടിട്ടുണ്ട് പിന്നെ ഗോഡ്സെയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അങ്ങനെ പല ആളുകൾ ഇന്നിപ്പോൾ മോദിയെ വരെ കേൾക്കുന്നു അതിൻ്റെ ഇടയിൽ നമ്മുടെ വാജ്പേയിയെക്കുറിച്ച് കേൾക്കാറുണ്ട് അങ്ങനെ പല ആളുകളുണ്ടെങ്കിലും ഇതിലേറ്റവും നൊട്ടോറിയസ് എന്നുള്ള രീതിയിൽ നമ്മൾ എപ്പോഴും എടുത്ത് ഉന്നയിക്കുന്ന ഒരു വാചകം ഇദ്ദേഹത്തിൻ്റെ തന്നെയാണ് ഗോൾ വാർക്കറിൻ്റെ അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് വായിക്കാൻ കഴിയും ഹിന്ദൂസ് ഡോണ്ട് വേസ്റ്റ് യുവർ എനർജി ഫൈറ്റിംഗ് ദ ബ്രിട്ടീഷ് സേവ് യുവർ എനർജി ടു ഫൈറ്റ് അവർ ഇൻറ്റർണൽ എനിമീസ് ദാറ്റ് അവർ മുസ്ലിംസ് ക്രിസ്ത്യൻസ് ആൻഡ് കമ്മ്യൂണിസ്റ്റ് ഇതാണ് അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത് നമ്മളിത് എപ്പോഴും പറയാറുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന എന്താണ് സംഘപരിവാർ മേഖലയിലുള്ള ആളുകൾ ഇപ്പോൾ മോഹൻ ഭാഗവത് ഒക്കെ വന്നിട്ട് ഇപ്പോൾ പറഞ്ഞ ചില വാചങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇത് അന്നത്തെ സാഹചര്യത്തിൽ പറഞ്ഞു വെച്ചൊരു കാര്യമാണ് അതായത് ഇത് എഴുതി വെക്കുന്ന കാലഘട്ടം ആ കാലഘട്ടങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന ചില സാഹചര്യത്തിൻ്റെ പുറത്ത് അന്ന് ഉയർന്നു വന്ന ചില കാര്യങ്ങളുടെ ചില ലക്ഷണങ്ങൾ മുൻനിർത്തിയിട്ട് പറഞ്ഞ കാര്യമാണ് ഇന്ന് അത് റെലവൻ്റ് അല്ല ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളും ഇന്ത്യക്കാര് തന്നെയാണ് അല്ലെങ്കിൽ ഹിന്ദുക്കൾ തന്നെയാണ് എന്ന് വെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ ആ ഒരു ജോഗ്രഫിക്കൽ ഒരു 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 ബൗണ്ടറി വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഹിന്ദുക്കൾ തന്നെയാണ് എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നതും അത് റിലീജിയുടെ ബേസിസിലല്ല എന്നൊക്കെ പറഞ്ഞ് ഇന്ന് അതിനെ ആ ഒരു അർത്ഥത്തിലേക്ക് കൊണ്ടുപോകുന്നു പക്ഷെ എന്നാലും നമ്മളുടെ നാട്ടുകാര് അത് സമ്മതിക്കില്ല കാരണം എന്താണ് ആ അതങ്ങനെ പറഞ്ഞാലും ഇതിനകത്ത് ഇങ്ങനെയല്ലേ എന്നാണ് പറഞ്ഞു വെക്കുക അവിടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നം ഇങ്ങനെ മാറാനും മാറ്റി പറയാനുള്ള സാഹചര്യം കുർആാനും ഈ പറയുന്ന പുസ്തകവും നമ്മളെടുത്ത് ഒന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനും തെറ്റാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് പറഞ്ഞത് അന്നത്തെ സാഹചര്യമാണ് ഇന്ന് അങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ മാറ്റി വെക്കാനൊക്കെയുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു സാധ്യത അത് ഖുർആാനിനാണോ ഉള്ളത് അതോ ഇതുപോലുള്ള പുസ്തകങ്ങൾക്കാണോ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഖുർആാനിന് അല്ല കാരണം ഖുർആൻ വള്ളി പുള്ളി കോമ എന്താണ് ഡോട്ട് ബൈ ഡോട്ട് ലൈൻ ബൈ ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിരിക്കുന്ന സാധനം ആയതുകൊണ്ട് അതൊരിക്കലും മാറില്ല എന്നും അതിനകത്ത് എന്ത് തെണ്ടിത്ര എഴുതി വെച്ചാൽ അത് അവിടെ തന്നെ ഉണ്ടാവണമെന്നും നിർബന്ധം പറയുകയും ഇനി ആരെങ്കിലും അങ്ങനെ മാറ്റിയാൽ അത് ബൈ ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെ മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയും ചെയ്യുന്നത് കാണുന്നിടത്താണ് ഇവിടെ ഇതിനകത്ത് ഈ മാറ്റങ്ങൾ പറയുമ്പോൾ അതിനെ നമുക്ക് അംഗീകരിക്കേണ്ടതായിട്ട് വരുന്നത് അതുകൊണ്ട് ഞാനത് അംഗീകരിക്കുന്ന വ്യക്തിയാണ് അതിനോട് യോജിപ്പുള്ള ആളുകൾ ഉണ്ടാവാം ഇല്ലാത്ത ആളുകൾ ഉണ്ടാവാം പക്ഷേ എൻ്റെ സ്റ്റാൻഡ്സ് അതാണ് അവർ പറയുന്നു ഇത് അന്നത്തെ സാഹചര്യമാണ് ഇന്ന് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അതങ്ങനെ ആ ഒരു ഒരു രീതിയിൽ തന്നെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ ഒരു ഒരു എന്താ പറയുക എന്ന് പറയുന്നത് കാരണം അങ്ങനെ പോയാലേ കാര്യങ്ങൾ നേരെയാവുകയുള്ളൂ എന്നത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടത് നമ്മളവിടെ ഫസ്റ്റ് പ്ലേസിൽ അത് എടുക്കുന്നു പക്ഷേ നമ്മുടെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായി എന്നതാണ് ഇത് ആ കാലഘട്ടത്തിൽ അത് ഉണ്ടായി എന്ന് അവർ സമ്മതിക്കുന്നു നമ്മൾ സമ്മതിക്കേണ്ടി വരുന്നു അത് ഇന്നുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം മാത്രമാണ് അപ്പോൾ അന്നത് അങ്ങനെ ഉണ്ടായി സാഹചര്യം എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്നതായതുകൊണ്ട് എന്തായിരുന്നു ആ സാഹചര്യം എന്നാണല്ലോ നമ്മൾ അന്വേഷിക്കേണ്ടത് എന്തായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടും അങ്ങനെ പറയിപ്പിച്ച് ആരാണ് പറയിപ്പിച്ചത് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് മുസ്ലിംസ് ക്രിസ്ത്യൻസ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ എന്താ ചെയ്തത് എന്നുള്ളത് ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തതാണ് ഒരു രാജ്യത്ത് അവിടെയുള്ള ജനാധിപത്യ അതല്ലെങ്കിൽ അവിടുത്തെ മതേതര സംവിധാനങ്ങൾ അതല്ലെങ്കിൽ അവർ ഉയർത്തിപ്പിടിക്കുന്നതായിട്ടുള്ള മൂല്യങ്ങൾക്ക് പകരം വെക്കുന്നു എന്നുള്ള രീതിയിൽ വി വാൻഷേരിയ ഡെമോക്രസി ഡെമോക്രസിസ് എ ക്യാൻസർ ഇസ്ലാം ഇസ് ദ ആൻസർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു വെച്ചുകൊണ്ട് അവിടെയുള്ള ആ സിസ്റ്റത്തെ അട്ടിമറിക്കുന്ന ഒരു പരിപാടി അത് ഇസ്ലാം ചെയ്തു വെക്കുന്നു മുസ്ലിങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം പോലും നമ്മൾ ചർച്ച ചെയ്യുന്നത് അവിടെയാണ് ഇതിൻ്റെ പേരിലുള്ള വലിയ തോതിലുള്ള ഒരു ഒരു അത് അവിടെ വലിയ തോതിലുണ്ടാവുകയും അതൊരു വലിയ പ്രശ്നമായിട്ട് ഉരുത്തിരിഞ്ഞ് വന്ന് ഗാന്ധി വധത്തിലേക്ക് വരെ എത്തുന്നതും ഒക്കെ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് അപ്പോൾ വലിയൊരു പ്രശ്നം അതിന് പിന്നിലുണ്ടായിരുന്നു ഇനി ക്രിസ്ത്യൻസിൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് അവിടെ ഈ മതപരിവർത്തനവും അതുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും അന്ന് ചർച്ചയായിട്ടുണ്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാർ കാര്യം പിന്നെ പറയേണ്ട ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും അത് കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞ് കൊടി ഉയർത്താൻ പോലും അടിച്ചിരുന്ന ആളുകളാണ് പക്ഷേ ഇന്ന് അവരാണ് ദേശസ്നേഹം പഠിപ്പിക്കുന്നവരായിട്ട് മാറിയിരിക്കുന്നത് എന്ന് വരുമ്പോൾ ഈ പറയുന്ന മാറ്റം ഉൾക്കൊള്ളണം ഇന്ന് പണ്ട് പണ്ടവർ ഉൾക്കൊണ്ടില്ല ഇന്ന് അവർ ജനാധിപത്യ സംവിധാനമായി അതല്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിച്ചു എന്നു പറയുന്ന സംഗതിയെ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളത് അംഗീകരിക്കുന്നു അപ്പം ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ടി വരികയാണ് നിങ്ങൾ മാറി എന്ന് അംഗീകരിക്കണമെന്ന് നിങ്ങൾ പറയുമ്പോൾ സംഘികൾ പറഞ്ഞു വെക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ അവർ മാറ്റാൻ തയ്യാറാകുമ്പോൾ അത് അംഗീകരിക്കേണ്ട ബാധ്യതയും നിങ്ങൾക്കുണ്ട് എന്നുകൂടി അവിടെ വരികയാണ് പോട്ടെ പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് സൗകര്യം എടുത്താൽ മതി എന്തായാലും നമ്മളുടെ രീതി അങ്ങനെയാണ് അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഈ രണ്ട് മൂന്ന് വിഭാഗങ്ങളുള്ളതിൽ രണ്ട് വിഭാഗങ്ങളുടെ കാര്യം തൽക്കാലം നമ്മൾ മാറ്റി വെക്കുന്നു സംഘികളുടെ കാര്യമൊക്കെ കാറ്റൊക്കെ ഏതാണ്ട് പോയി എന്നുള്ളതാണ് അത് സ്വയമില്ലാതെയായി എന്ന് തന്നെ നമുക്ക് പറയാം ക്രിസ്ത്യൻസിൻ്റെ ഭാഗത്തു നിന്ന് മാറ്റങ്ങൾ അത് വളരെ പ്രകടമാണ് അതും നമുക്ക് ഇനിയിപ്പോൾ ഒരു വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഇന്ന് ക്രിസ്സംഘികൾ എന്ന് തന്നെയാണ് ക്രിസ്ത്യാനികളെ പോലും വിളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല പോട്ടെ അപ്പോഴും മുസ്ലിംസ് എന്ന് പറയുന്ന വിഭാഗം അവരെക്കുറിച്ച് നമ്മൾ പലതും പറയേണ്ടതായിട്ട് വരുന്നു ഇന്നിപ്പോൾ ഇന്ത്യയിലാണെങ്കിലും നമ്മൾ കണ്ടുവരുന്ന പല കാര്യങ്ങളും ഇതേപോലെയുള്ള വിഷയങ്ങളാണ് അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത് നമ്മൾ യു കെയിലെ ആ വിഷയവുമായി തട്ടി നോക്കുമ്പോഴാണ് തട്ടിച്ച് നോക്കുമ്പോഴാണ് ചില കാര്യങ്ങൾ പൊന്തി വരുന്നത് ഇവിടെ ഷെരിയാ ഫോർ യു കെ എന്ന് പറയുന്ന ഒരു ബാനറും പൊക്കി പിടിച്ചിട്ട് ആളുകൾ ഇതുപോലെ താടിയും തൊപ്പിയും ഒക്കെ വെച്ച് നിൽക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിനു മുന്നേ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ ചിത്രമൊക്കെ നിങ്ങൾ കണ്ടുപരിചയമുള്ളതാണ് പിന്നെയും പിന്നെ ഇത് എന്തിനാണ് കാണിക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയം എങ്ങനെയാണ് ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നത് എന്നും അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ വലിയ തോതിൽ പ്രശ്നത്തിലേക്ക് വരെ എത്തിപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നത് എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ ഇവിടെ കാണാം ശരിയ ഫോർ ദ യു കെ ഇത് ഇന്നൊന്നലേ പൊക്കി പിടിച്ചൊന്നുമല്ല പത്ത് പതിനഞ്ച് വർഷമായിട്ട് യു കെയിലേക്ക് കുടിയേറി താമസമാക്കിയ ആളുകൾ അവരുടെ നേതൃത്വത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പൂക്കിരിത്തരം അതാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് ഇത് ഒന്നോ രണ്ടോ ചിത്രങ്ങളായിട്ടോ ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ അങ്ങനെയല്ല ഇത് കിട്ടുക ഇത് വലിയ വ്യാപകമായിട്ട് നിൽക്കുന്ന സംഗതിയാണ് ഒരു വീഡിയോ നമ്മളെപ്പോഴും പ്ലേ ചെയ്യാറുണ്ട് സംഗതി പ്ലേ ചെയ്ത് നിങ്ങൾക്ക് ബോർ അറിയാം പക്ഷേ എന്നാലും നമുക്ക് ഗോൾ വാർക്കറെ ഒന്ന് വെളുപ്പിക്കേണ്ടതുള്ളതുകൊണ്ട് ഒന്നുകൂടി നമുക്കൊന്ന് പ്ലേ ചെയ്യാം എന്നിട്ട് ബാക്കി പറയാം ഓഡിയോ കേൾക്കാമെന്ന് വിചാരിക്കുന്നു ക്ലിയർ അല്ലേ ഓഡിയോ ഓഡിയോ ഓക്കെ അല്ലേ താങ്ക് യു ബൈ 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 ഓക്കെ ഇവിടെ ഒരു കമൻ്റ് കണ്ടിട്ടുണ്ട് അതൊന്ന് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കണം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെയാണ് സോറി അത് വളരെ അത്യാവശ്യമുള്ളൊരു കമൻ്റാണ് അപ്പോൾ ബിനു എന്ന് പറയുന്ന ആളാണ് അത് പറഞ്ഞിരിക്കുന്നത് എന്താണ് യു കെയിലെ ആൾക്കാർക്ക് പ്രശ്നമില്ല ഇവിടുത്തെ സംഘികൾക്കാണ് എന്താണ് ഇളകി നിൽക്കുന്നത് എന്നാണ് അപ്പോൾ യു കെയിലെ ആളുകൾക്ക് ഇളകിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും അത് പറഞ്ഞ് സ്ഥിതിക്ക് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം ഇത് തന്നെയാണ് അത് നമുക്കൊന്ന് എന്തായാലും പരിശോധിക്കണമല്ലോ അപ്പോൾ അത് തന്നെയാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ് നമ്മുടെ വിഷയം എന്തായാലും കറക്റ്റ് ഡയലോഗ് നമുക്ക് കിട്ടിയത് കൊണ്ട് കാര്യങ്ങൾ എളുപ്പമാണ് അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് കിടക്കാം അപ്പോൾ അതിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ ഒരു ചെറിയൊരു വീഡിയോയും കൂടി എങ്ങനെയാണ് ഈ ആഭ്യന്തര ശത്രുക്കൾ ആകുന്നത് ആഭ്യന്തര പ്രശ്നക്കാർ ആയി മാറുന്നത് എന്നുള്ളത് അതായത് ഒരു യു കെ എന്ന് പറയുന്ന രാജ്യം എന്താണ് ആ രാജ്യത്തിൻ്റെ സ്വഭാവം എന്ന് നമുക്കറിയാം ഇന്ന് നമ്മൾ ഇപ്പോൾ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ ഉയർത്തിപ്പിടിക്കുന്ന ഡെമോക്രാസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെക്യുലറിസം എന്ന് പറയുന്നത് അതുപോലെ പല കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ലഭിച്ചതെവിടെ നിന്ന് എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെയൊക്കെ എങ്കിലും ഈ വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് തന്നെയാണ് അതിലേറ്റവും പ്രധാനം യു കെയുടെ ഇൻഫ്ലുവൻസ് തന്നെയാണ് ഇപ്പോൾ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പോലും അതിലേക്ക് പല കാര്യങ്ങളും അവിടുന്ന് നമുക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ഒരു ഇൻഫ്ലുവൻസ് നമുക്കുണ്ടെന്ന് നമ്മൾ പറയുമ്പോഴും അതിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന വിദേശ രാജ്യങ്ങൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒന്നാമതായിട്ട് വരിക അത് യു കെ തന്നെയാണ് കാരണം യു കെ ഒരു വലിയ സാമ്രാജ്യത്തെ ശക്തിയായിട്ട് നിന്നിരുന്ന ഒരു സ്ഥലം കൂടിയാണ് പല കോളനികളും അവരുടെ കീഴിലുണ്ടായിരുന്നെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അങ്ങനെ ഒരു കോളനി ആയിരുന്നു നമ്മളും എന്തായാലും ആ ഒരു ഒരു ഇൻഫ്ലുവൻസിലൂടെ നമുക്ക് കിട്ടിയ സാധനം അത് ഈ പറയുന്ന ഒരു ഡെമോക്രസി എന്ന് പറയുന്ന സംഗതി അതിനെ നേരെ റദ്ദാക്കിക്കൊണ്ട് അതിനെ റിപ്ലേസ് ചെയ്യുന്ന ഒരു സാധനമായിട്ടാണ് ഇസ്ലാം വരുന്നത് എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം അങ്ങനെ വന്നാലുണ്ടാകുന്ന കുഴപ്പം എന്താണ് ഒരു ഡെമോക്രസി എന്ന നിലയ്ക്ക് നമ്മൾ പറയുന്ന വ്യത്യാസങ്ങൾ എന്ന് അല്ലെങ്കിൽ ഉന്നയിക്കുന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്നൊക്കെ പറയുന്നത് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറയുക എന്താണ് ആ അഭിപ്രായ സ്വാതന്ത്ര്യം അതുപോലെ ആ ഒരു ഇൻഡിവിജ്വൽ റൈറ്റ്സിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറയുന്ന സംഗതി ഇതുപോലെയുള്ള വലിയ ആശയങ്ങളാണ് അതിനകത്ത് പൊന്തി വിവരം എന്നാൽ ആ ഡെമോക്രസിയെ മറിച്ചിട്ടുകൊണ്ട് അവിടെ ഒരു ഇസ്ലാം എന്ന് പറയുന്ന ഒരു സാധനത്തെ റിപ്ലേസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഈ ഷെരിയ ഫോർ യു കെ എന്ന രീതിയിലേക്ക് എടുത്തു വെക്കാൻ നോക്കുമ്പോൾ അവിടെ എന്താണ് വരുന്നത് ഈ പറയുന്ന ഡെമോക്രസി മാത്രം പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ പിക്ചർ കിട്ടിക്കൊള്ളുന്നില്ല അവിടെ ആ ഡെമോക്രസിയെ റിപ്ലേസ് ചെയ്ത് ഇസ്ലാമിക് ഷെരിയ ഗവേണൻസ് അവിടെ വരുമ്പോൾ അത് പിന്നെ താലിബാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ആ താലിബാൻ എന്തൊക്കെയാണ് അവിടെ റദ്ദാക്കുന്നത് ഏറ്റവും ആദ്യം റദ്ദാക്കുന്നത് ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറയുന്ന സാധനമാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന സംഗതിയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ജെൻഡർ അപ്പാർട്ടായിട്ട് അതുപോലെ മറ്റ് പല തരത്തിലുള്ള വിവേചനങ്ങൾ ഡിസ്ക്രിമിനേഷൻസ് ഇൻക്ലൂഡിങ് സ്ലേവറി അടക്കം അവിടെ കടന്നു വരുന്നു ഇതാണ് ഈ ഒരു ശരിയ ശെരിയഭരണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതാണ് നമ്മളെപ്പോഴും പറയാനുള്ളത് ഈ ശരിയ നിയമം അല്ലെങ്കിൽ ശരിയ എന്ന് പറയുന്നത് എന്തോ വലിയ സംഭവമാണ് ഇസ്ലാമിക ഭരണം വന്നു കഴിഞ്ഞാൽ സ്വർഗമാണെന്ന് പറയുന്ന ആളുകളോട് നമ്മളെപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യം ഇവിടെ ഞാൻ ആവർത്തിക്കുകയാണ് ഏതെങ്കിലും കൊലകൊമ്പൻ ഉണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ തരണം ഈ ഈയൊരു ഒരു ഒരു വെല്ലുവിളി ഏറ്റെടുക്കണം ഇസ്ലാമിക ശരിയാണ് അത് അപ്ലൈ ചെയ്തുകൊണ്ട് പൂർണമായ ശാന്തിയിലും സമാധാനത്തിലും ജീവിക്കുന്ന കൃത്യമായ നിയമങ്ങൾ പാലിക്കപ്പെടുന്ന ഒരു വളരെ മികച്ച ഒരു മോഡലായിട്ട് നിങ്ങൾക്ക് ഉയർത്തി കാണിക്കാൻ ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്തിൻ്റെ പേര് നിങ്ങൾ പറയാം ഇസ്ലാമിക രാജ്യത്തിൻ്റെ പേര് കിട്ടിയില്ലെങ്കിൽ ഒരു ഇസ്ലാമിക പഞ്ചായത്തിൻ്റെ പേരെങ്കിലും നിങ്ങൾ പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ കണ്ടീഷൻസ് നിങ്ങൾ മനസ്സിലാക്കുക വെറുതെ അങ്ങ് നിയമം അപ്ലൈ ചെയ്താൽ പറ്റുക അത് അപ്ലൈ ചെയ്തിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ജനങ്ങൾ ഏറ്റവും സന്തോഷവും സുഖവും അനുഭവിക്കുന്ന ആ വെൽബീങ് ആ വെൽഫെയർ എന്നൊക്കെ പറയുന്നത് ഏറ്റവും മികച്ച രീതിയിൽ അനുഭവിക്കുന്ന ആളുകളായിട്ട് മാറണം ഇനി ആ സമയത്ത് നിങ്ങൾ നമ്മുടെ സൗദി അറേബ്യയും യു എ ഒക്കെ എടുത്തുകൊണ്ട് വരാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിലുള്ള അനിസ്ലാമികമായ കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഞാൻ അങ്ങോട്ട് തരാം എന്നിട്ട് നിങ്ങൾ പറയുക ഇപ്പോൾ എങ്ങനെയാണ് ശരിയാണ് ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്ന ഈ രാജ്യങ്ങളിൽ ഇതെല്ലാം അനുവദിക്കപ്പെടുന്നതെന്ന് എന്നും കൂടി നിങ്ങൾ പറഞ്ഞു തരേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് അമ്മാതിരി ഉടായ്പ ആയിട്ട് വന്നിട്ട് കാര്യമില്ല നൂറ് ശതമാനം ഇസ്ലാമിക് ശരിയ ആകുന്ന ഒരു സ്ഥലം നിങ്ങൾ എടുത്തുകൊണ്ട് വരാം അപ്പോൾ അത് ഒരു ചലഞ്ചായിട്ട് വീണ്ടും ഞാനിവിടെ പുതുക്കി വെക്കണം എനിക്കൊന്നു എഴുപത്തി രണ്ടാമത്തെ തവണയാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് അപ്പോൾ ഒന്ന് ഓർത്തേക്കാം ഇനി എന്തുകൊണ്ട് ഇത് ആപത്താണ് ഇതൊരു വിപത്താണ് ഇതൊരു ഒരു പ്രശ്നമാണ് ഇത് പറയുന്ന ആളുകൾ ശത്രുക്കളാണ് എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ആഭ്യന്തര ശത്രുക്കളായിട്ട് ഈ കാക്കാമാരെ എണ്ണേണ്ടി വരുന്നത് വന്നത് ഗോൾ വർക്കർക്ക് പോലും എണ്ണി പോകേണ്ടി വന്നത് എന്തുകൊണ്ട് എന്നറിയണമെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അതാണ് ആ സാഹചര്യം എന്ന് പറയുന്നത് ഗോൾ വർക്ക് ഗോൾ വർക്കറിനെ കൊണ്ട് പറയിപ്പിച്ചത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ആ പറയിപ്പിച്ച കാര്യങ്ങൾ ഒരു രാജ്യം എന്ന നിലയ്ക്ക് ബ്രിട്ടീഷുകാരെ ഫൈറ്റ് ചെയ്ത് ഒരു സ്വാതന്ത്ര്യം ഒരു റിപ്പബ്ലിക്കായി ഒരു സോവറിനിറ്റി നേടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഒരു രാജ്യത്തെ പിന്നോട്ട് പിടിച്ച് വലിച്ചിരുന്ന വിവിധ ശക്തികളുണ്ടെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് ശക്തികളായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റുകാരും ഈ മുസ്ലിങ്ങളും അന്നത്തെ മുസ്ലിങ്ങൾ അതിൽ ഞാൻ പറയുന്നത് ആ ഈ എന്താണ് പാകിസ്ഥാൻ വേണമെന്ന് പറഞ്ഞ് നടന്നിരുന്നവരും ആ ന്യൂനപക്ഷ വർഗീയത പൊക്കി നടന്നിരുന്നവരുടെ കാര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം അതിനനുകൂലിച്ച് വോട്ട് ചെയ്ത ആളുകളാണ് ഇവിടുത്തെ ഭൂരിപക്ഷം മുസ്ലിങ്ങളും പക്ഷേ വിഭജനം നടന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകൾ മാത്രം പോയി കുറച്ച് ആളുകൾ പോയില്ല ബാക്കി ഇവിടെ നിന്നു എന്നിട്ട് അവർ വെറുതെ ഇരിക്കുകയല്ല ചെയ്തത് അവർ വീണ്ടും ഒരു മുസ്ലിം ലീഗ് ഉണ്ടാക്കി അതിൻ്റെ ബാക്കി പത്രമാണ് ഇന്നിപ്പോൾ നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗ് അവരും ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് ഇസ്ലാമും ആ മതത്തിൻ്റെ നിയമങ്ങളും നിങ്ങൾ ഇസ്ലാ മുസ്ലിം ലീഗിൽ നിന്ന് വിട്ടുപോയാൽ ദീനിൽ നിന്നാണ് പോകുന്നത് എന്നതടക്കമുള്ള അശ്ലീലം പറയുന്ന തലത്തിലേക്ക് അവർ വന്നിട്ടുണ്ടെങ്കിൽ അവരിപ്പോഴും കൊണ്ടു നടക്കുന്നത് അതേ സംഗതികളൊക്കെ തന്നെയാണ് അതിൻ്റെ ആ മാറാപ്പ് തന്നെയാണ് ഇപ്പോഴും പേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ആ മതത്തിൻ്റെ ഐഡൻറ്റിറ്റി വെച്ചുകൊണ്ട് വോട്ട് പിടിക്കുന്ന ആ വോട്ടിനെയും നമ്മൾ ഒട്ടക ചാണക വോട്ട് എന്ന് നമ്മൾ വിളിക്കണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് വർഗീയതയെ എതിർക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് ഒട്ടക ചാണകം ആ മണക്കുന്ന അത് പൂശിയെ ആ വോട്ടിനെ നിങ്ങൾക്ക് ഒരു വർഗീയ വോട്ടായിട്ട് കാണാൻ കഴിയുന്നില്ല എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരുന്ന അവിടെയാണ് അങ്ങനെ ഒരു ഒരു പ്രിവിലേജ് അത് ഈ പറയുന്ന മുസ്ലിം ലീഗിനും ആ സംഗതിയെ പിന്തുടരുന്ന വിശ്വാസികൾക്കും കിട്ടുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല അത് ചൂണ്ടിക്കാണിക്കപ്പെടും ഇനിയും ചൂണ്ടിക്കാണിക്കപ്പെടും അതൊന്ന് സാന്ദർഭികമായിട്ട് പറയാണ് ഇനി നമ്മളിവിടെ പറഞ്ഞു ഇതിൻ്റെ ഒരു ഒരു എങ്ങനെയാണ് ഇത് അപ്ലിക്കബിൾ അപ്ലിക്കബിളാകുന്നത് എന്നുള്ളത് ഇത് സംബന്ധിച്ചിട്ട് നമ്മളിപ്പോൾ പറയുമ്പോൾ പ്രശ്നമാണ് ഇത് മുസ്ലിങ്ങൾ പെറ്റുകൂട്ടുന്ന കഥ പറയുമ്പോഴും മൈനോറിറ്റി എന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ അതിൻ്റെ വളർച്ച നാൽപ്പത്തി മൂന്ന് ശതമാനമാണ് എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് അടുത്തൊരു പത്തോ നാൽപ്പതോ അമ്പത് വർഷത്തിനുള്ളിൽ സംഭവിക്കുന്നു പറയുമ്പോൾ ഭൂരിപക്ഷമായില്ല എന്നുണ്ടെങ്കിലും ഒരു നാൽപ്പത് ശതമാനം അമ്പത് ശതമാനത്തിനടുത്ത് മുസ്ലിം പോപ്പുലേഷൻ വന്നാൽ തന്നെ ഇവിടുത്തെ പൊളിറ്റിക്സിൽ വലിയ വ്യത്യാസം ഉണ്ടാവും അത് ഒരു വലിയ പ്രശ്നമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ പറയുന്നതൊക്കെ അതൊരു യാഥാർത്ഥ്യമാണ് അത് പ്യൂർ റിസേർച്ചിൻ്റെ തന്നെ കണക്കുകൾ വെച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പെറ്റുകൂട്ടി പെരുകുന്ന മതമാണ് ഇത് നമ്മൾ പറയുമ്പോൾ പെറ്റുകൂട്ടുന്നു എന്ന് പറഞ്ഞ് നമ്മളെ ഉടനെ മുസ്ലിം ബിരുദനാക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് അത് പറയാൻ വേണ്ടിയിട്ട് ഒരു അസൽ കാക്കാനെ തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു സാധാരണ ഒരു 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 ഇതിലൊക്കെ അഭിമാനം കൊണ്ട് നടക്കുന്ന ഒരു വിശ്വാസിയാണ് ഞാൻ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹം പറയുന്നതും കൂടി ഒന്ന് കേൾക്കാം അപ്പോൾ ആ വീഡിയോ ഇത് കുറച്ച് നീളുള്ളതാണ് നമുക്കൊന്ന് കേട്ട് അങ്ങനെ പോവാം During the the Al-Quds Day protests in in Toronto, we stumbled upon this gentleman. He's a Muslim who was was taking part in the protest, and he was advocating that Canada needs to be ruled under Sharia law

ഒരു ദിവസം അവർ കൊണ്ടാടുന്ന ആ സമയത്ത് അവിടെ ഇതുപോലെ കറങ്ങി നടന്നിട്ട് പല ആളുകളോട് പല ചോദ്യങ്ങളും ചോദിക്കുന്ന ഒരു കുത്തിത്തിരിപ്പ് ഇൻ്റർവ്യൂക്കാരനാണ് അപ്പോൾ അതെന്തുകൊണ്ടങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതിനകത്ത് തന്നെ അവർ കാണിക്കുന്നുണ്ട് എന്തായാലും അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇതൊന്നും ഓർക്കാതെ സാധാരണ അങ്ങനെയാണല്ലോ നമ്മൾ ഇപ്പോൾ കോയാ കോളിങ്ങിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് കോയാ കോളിങ് ഏതാണ്ട് നിലച്ച മട്ടാണ് കേട്ടോ കോയമാരൊന്നിപ്പോൾ വിളിക്കുന്നില്ല പെട്ടുപോയി എന്ന് തോന്നുന്നു നമ്മളുടെ എന്താണ് പ്യുവർ സ്നേഹസംവാദം നിലച്ചു പോകുന്ന അവസ്ഥയിലാണ് എം എം അക്ബർ നടത്തിയ സാധനം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പോട്ടെ അപ്പോൾ അങ്ങനെ ആ വരുന്ന സമയത്ത് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ അതിന് കൊടുക്കുന്ന ഉത്തരങ്ങളുമാണ് ഇവിടുത്തെ കാര്യം അപ്പം നോട്ട് ചെയ്യേണ്ടത് ഇത് യു കെയിലല്ല ഇത് കാനഡയിലാണ് ഇത് നടക്കുന്നത് പാലസ്തീനിയൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില പ്രതികരണങ്ങളാണ് അതെന്താണെന്നുള്ളത് നിങ്ങൾ കേൾക്കുക that israel was established on an empty barren desert is that right i didn't say that okay so what's what's your point of view i'm looking at some of the signage i see it says israel is an apartheid state yes it is well when what you, do you mean by apartheid apartheid means a, a state that separates that, that, that treats people differently based on their race or religion right. so isn't israel that? there are even arabs that sit in the K knesset in israel so i'm under trying to understand but those must be house negroes house arabs Oh, really? <laughs> really, yeah, yeah. You didn't, you know that. You know, I'm glad you said that and I didn't. That sounds yeah. very racist to me, sir. If, what, what would happen to a gay couple in Palestine, sir? What? What would happen to a gay couple be, in Gaza? Executed ex according to Islamic law. <laughs> really? Islam doesn't in endorse gayism. Islam doesn't endorse homosexuality. Well, Just like Canada doesn't endorse a lot of things. And do you think that's good? If I were to... Do you think that's good, sir? Do you think it's good for gays? Canada, I would get executed, right? ോക്യൂട്ടെ ഈ നമ്മള് ഹോമോസെക്ഷുവാലിറ്റി കുറിച്ച് പറയുമ്പോൾ ഉടനെ ഈ ഏതെങ്കിലും ക്രൈം എടുത്തോണ്ട് വരും എന്നിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു റേപ്പ് ചെയ്ത ഒരാളെ തൂക്കിക്കൊള്ളില്ലേ അപ്പോൾ പിന്നെ ഗേ അങ്ങനെ ഒരു നിയമമുള്ള പോലെ ഞങ്ങളുടെ നാട്ടിൽ നിയമമാണ് ഗേയ്സിന് തൂക്കിക്കൊള്ളില്ല ഇങ്ങനെ പറയും ഇത് ഞാനിത് ഫുൾ പ്ലേ ചെയ്യുന്നത് എന്താണ് ഈ ശരിയല്ലോ വന്നാലുണ്ടാകുന്ന പ്രശ്നം എന്നുള്ളത് ഒന്നുകൂടി കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇഷ്ടംപോലെ സമയമെന്നുണ്ട് അപ്പോൾ ഞാനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഇനി അഥവാ നമ്മളുടെ ഇൻ്റർനാഷണൽ നമ്മുടെ ഫാൻസ് ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം അവരുമായിട്ട് ഇരിക്കുക ഞാൻ ധരിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൽ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കുക ഈ ഹോമോസെക്ഷുവാലിറ്റിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഉടനെ ഒരു ക്രൈം എടുത്തുകൊണ്ട് വരും ഇപ്പോൾ പിഡോഫീലി എടുത്തുകൊണ്ട് വരും അതല്ലെങ്കിൽ ബെസ്റ്റിയാലിറ്റി എടുത്തുകൊണ്ട് വരും നമ്മളുടെ മൃഗങ്ങളുമായിട്ട് നടത്തണം അങ്ങനെ ഇതുപോലെയുള്ള സെക്ഷുവൽ പെർവേഷൻസ് എടുത്തുകൊണ്ട് വരും അപ്പോൾ ഈ പെർവേർഷൻസ് അതല്ലെങ്കിൽ ക്രൈംസ് മെർഡർ ഇതുപോലെയുള്ള സംഗതികളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിനെതിരെ നിങ്ങൾ നിയമം ഉണ്ടാക്കുന്നില്ലേ അതുകൊണ്ടാണ് ഞങ്ങളും അതേപോലെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഹെട്രോസെക്ഷൽ ആയിട്ട് ഒരാൾ ജീവിക്കുന്നതിന് നിങ്ങൾ ക്രൈം ആയിട്ട് കാണുന്നില്ല അല്ലെങ്കിൽ ഈ ആയിട്ട് കമ്പയർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളായിട്ട് കമ്പയർ ചെയ്യുന്നില്ല അതേപോലെ തന്നെ നിങ്ങൾ വെറുതെ വിടേണ്ട ഒരു സാധനമാണ് ഈ ഹോമസെക്ഷുവാലിറ്റി എന്ന് പറയുമ്പോൾ ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം ഇതാണ് മദ്രസ ട്യൂണിംഗ് എന്ന് പറയുന്ന സംഗതി എന്തായാലും ഇദ്ദേഹം അതിനെയൊക്കെ എങ്ങനെ ഡിഫൻഡ് ചെയ്യുന്നത് നിങ്ങൾക്കാണ് ഇത് ഒരു അസൽ കോയ കോളിങ്ങിൻ്റെ ഒരു വീഡിയോ വേർഷൻ നിങ്ങൾ കൂട്ടിയാൽ മതി ഓക്കെ

ആൻഡ് വി ആർ മേക്കിംഗ് ബേബീസ് വട്ട് ആർ യു ഡ്യൂയിങ് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ ഒരന്ന് മുസ്ലിം വിരുദ്ധതയോ ഇത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇതിനെ ഒരു വലിയൊരു അഭിമാനപൂർവ്വം ഇത് എടുത്ത് പറയുന്ന കാഴ്ചയാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് ഇതാണ് ഇതിൻ്റെ രീതി എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഇവിടെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആ നിങ്ങൾ നിങ്ങളുടെ മുട്ടമണി പൊങ്ങാത്തതിന് എന്ത് പിഴച്ചു എന്നാണ് ഇവിടെ കാക്കാമ്പര് നമ്മളോട് ചോദിക്കുന്നത് അപ്പോൾ അവർ ഈ പറയുന്ന കുട്ടികൾ ഉണ്ടാക്കുന്നതിൽ അഭിമാനിക്കുന്നു ഞങ്ങളുടെ പോപ്പുലേഷൻ ഞങ്ങളിങ്ങനെ പെറ്റുകൂട്ടുന്നു എന്ന് പറയുന്നതിൽ അവർ അഭിമാനിക്കുന്നു അത് വലിയ സംഭവമാണെന്ന് പറഞ്ഞു നടക്കുന്നു എന്നാൽ അത് പുറത്തുനിന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങളിത് ഇത് ശരിയല്ല നിങ്ങളിത് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അത് വലിയ പ്രശ്നമാണ് എന്നാലും ചൂടി ഇതേ കണ്ടോ മുസ്ലിം ബിരുദ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പറയണമെന്നാണ് നമ്മളെപ്പോഴും പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ മുട്ടാമണിയുടെ ആ ഒരു ശക്തിയിൽ നിങ്ങൾ അഭിമാനം എപ്പോഴും ഉയർത്തിപ്പിടിക്കണം നിങ്ങളുടെ സാധനം ഉയർത്തിപ്പിടിക്കുന്ന പോലെ അതല്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് നിർത്തുക ഇതിന് ഒരു ഒരു മാനദണ്ഡമൊക്കെ നമ്മൾ ഒരു രാജ്യത്ത് നമ്മൾ വെക്കുന്നുണ്ട് ആ ഒരു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് നിങ്ങൾ മാനിച്ചു മുന്നോട്ട് പോകുന്ന ആളുകളായിട്ട് മാറുക അതിലിങ്ങനെ ഒരു ഇതുപോലെ അഭിമാനം കൊണ്ട് നടക്കുന്ന ഒരു സംഗതിയായിട്ട് മാറ്റി അത് സി ഇനിയിപ്പോൾ പെറ്റുകൂട്ടിയാലും പോട്ടെ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കാം പക്ഷേ ഇതെന്താ പ്രശ്നം ഇത് പെറ്റുകൂട്ടാൻ മാത്രമല്ല ഈ ചെയ്യുന്നത് ഇങ്ങനെ പോപ്പുലേഷൻ വന്നു കഴിയുമ്പോൾ അവിടെ അതിനോടൊപ്പം വന്നു ചേരുന്നത് ഈ ഇസ്ലാമിക് ഷെരിയ എന്ന് പറയുന്ന ഒരു സാധനം കൂടി ആകുമ്പോൾ അത് ഇതേപോലെ ആളുകളെ കൊന്നു തള്ളുന്ന ആളുകളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന അവരുടെ ഇൻഡിവിജ്വൽ റൈറ്റ്സിനെയും ഫ്രീഡത്തിനെയും പുല്ലുവല കൽപ്പിക്കുന്ന ഇങ്ങനെയുള്ള കാടൻ നിയമങ്ങൾ ആണ് എന്നതുകൊണ്ടാണ് നമുക്കിതിനോപ്പോസിൻ്റേതായിട്ട് വരുന്നത് അതല്ല നിങ്ങൾ ഇപ്പോൾ ഇതുപോലെ പെറ്റുകൂട്ടിയിട്ടുണ്ടാക്കുന്ന സാധനം ഒരു ആഗോള ഒരു 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 ഫ്രീഡം എൻഷുർ ചെയ്യുന്ന അതല്ലെങ്കിൽ വ്യക്തികളെ ബഹുമാനിക്കുന്ന അവരുടെ ഫ്രീ അവരുടെ മറ്റ് ഫെയ്ത്തുകളെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന അതിനെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു സംഭവമായിരുന്നു എന്നുണ്ടെങ്കിൽ ആ പെറ്റുകൂട്ടിക്കോളും പെറ്റുകൂട്ടിക്കോളും നിങ്ങൾക്ക് ചിലപ്പോൾ അഞ്ചും പത്തും കെട്ടിച്ച് വരെ തന്നേനെ നാട്ടുകാർ ഇതിപ്പോൾ അതല്ലോ പ്രശ്നം നിങ്ങൾ ചെയ്ത് കൂട്ടുന്ന ഇതായത് കൊണ്ടാണ് ഈ കുഴപ്പം അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന അവസ്ഥ ഇവിടെ നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് അത് തിരിച്ചറിയണം അപ്പോൾ ഇതുപോലെ ഈ വീരവാദം മുഴക്കുന്ന ആളുകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറയാണ് ഇത് ലോകത്തൊരു പ്രശ്നമായിട്ട് മാറുന്നു അത് തന്നെയാണ് ഇവിടെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ എന്തായാലും ബാക്കി കൂടി കേൾക്കാം I don't, you do I don't want a Muslim-majority uh, nation in the West End, correct? Just like you had a Muslim, a Western-majority nation in a land of Native Americans, one day we can have a Muslim-majority nation here in Canada, oh, right see. in your face! So, you so are you saying we are all living on occupied land right now in Canada? Yeah, we, we are living on occupied land so from the Native's perspective, we are. Well, shouldn't we all leave then, going by your philosophy? Yeah, if, if the natives were, you know, like, if, if they had the the power to kick us out, they probably could. They you could always voluntarily leave in solidarity of the natives, sir. Would you leave in solidarity with the natives? Well, if you if you leave, the day you leave in solidarity with the natives, I'm also going to leave. I'm just trying to get my head around what you just said, that yeah. you don't have any problem with gay people being executed just because of their sexual orientation. You know? I don't understand. ഇതിലൊരു പ്രശ്നമുണ്ട് ഈ നേറ്റീവ് പോപ്പുലേഷൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇത് നമ്മളിവിടെ കാണാറുണ്ട് ഈ ആദിവാസികളുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ പരിപാടി ഒപ്പിക്കുന്നത് ഇതൊരു കള്ളത്തരമാണ് അതായത് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇവർ ഈ അൽ ഖുദ്സ് ഡേ ആണ് നമ്മളുടെ പാലസ്തീനിയൻ ഡേ എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം അങ്ങനെ എടുക്കുന്ന സമയത്ത് അവർ അവരാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടും ഇസ്രായേലീസ് മുഴുവൻ അവിടെ കടന്നു വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് സ്ഥാപിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ ആദിവാസികളുടെ ആ ഒരു നറേറ്റീവ് കൊണ്ടുവരുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അങ്ങനെ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ആദിമ പോപ്പുലേഷൻ ആര് എന്ന് ചെകഞ്ഞ് നോക്കിയിട്ടാണ് ഇതിൽ സൊല്യൂഷൻ കണ്ടെത്താൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോഴും പാലസ്തീനിയൻസ് തോക്കുകയാണ് ചെയ്യുക കാരണം ഈ പാലസ്തീൻ എന്ന് പറയുന്ന ആ വാക്ക് തന്നെ ഇവിടെ നിന്ന് വന്നതെന്ന് നിങ്ങൾ ആലോചിക്കുക അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇസ്രായേലികൾക്ക് തന്നെയാണ് കൂടുതൽ സാധ്യത അപ്പോൾ വെറുതെ അതൊക്കെ എടുത്തുകൊണ്ട് വരരുതെന്നാണ് നമ്മൾ പറയാനുള്ളത് ഇവിടെയും നിങ്ങൾക്ക് കാണാം നമ്മളുടെ എടുത്തുകൊണ്ട് വരുന്നത് പോട്ടെ അപ്പോൾ ഇവിടെയും ഇത് ചോദ്യം പോകുന്നതിൻ്റെ ആ ബാക്കി ഭാഗങ്ങൾ ഞാൻ ഇനി കൂടുതൽ പ്ലേ ചെയ്ത് സമയം കളയുന്നില്ല നമുക്ക് വേണ്ട ഭാഗം ഇതായിരുന്നു എന്താണ് ഇതിൽ ഈ ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം ആ ഒരു ശരിയായ ലോയെക്കുറിച്ച് പറഞ്ഞതും ഒക്കെ നിങ്ങൾ കേട്ടു ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ ചോദ്യമാണ് യു കെയിലെ ആളുകൾക്ക് പ്രശ്നമില്ല ഇവിടുത്തെ സംഘികൾക്കാണ് ഇളകി നിൽക്കുന്നത് എന്ന് പറയുന്ന കമൻറ്റ് അപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് യു കെയിലെ ആളുകൾക്ക് പ്രശ്നമുണ്ടോ എന്നതാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് തങ്ങൾക്കെല്ലാം അറിയാം ബാക്കിയുള്ള ആളുകൾ മുഴുവൻ മണ്ടന്മാരാണ് എന്നൊരു ഒരു ഒരു ചിന്ത അവർക്കുണ്ട് ഇതാണ് അവർ കുഴിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന സാധനം ആ സാധനം ഇവിടെ ഇല്ലാതെയാവും ഒരു സംശയം വേണ്ട എങ്ങനെയാണോ ബംഗാളിൽ ഇല്ലാതെയായത് എങ്ങനെയാണോ ത്രിപുരയിൽ ഇല്ലാതെയായത് എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ കനല് ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ആ കനലിൻ്റെ മുകളിലേക്ക് വെള്ളമല്ല മൂത്രമാണ് കോരി ഒഴിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കുക അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ മൂത്രം ഒഴിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളുടെ എന്താണ് പോരാളി ഷാജിമാരും കൂടിയാണ് എന്ന് വരുമ്പോൾ ഇതിൻ്റെ ഒടുക്കം അത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഭയാനകമായ രീതിയിലായിരിക്കും എന്താ പറയുക നാറിയ ഒരു ഒടുക്കമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ധാരണ എന്താണ് യു കെ ല അങ്ങനെയൊന്നുമില്ല ആ എല്ലാം ശുഭം നമ്മൾ ഈ ഒരു ഓസ്ട്രിച്ച് ബയസ് എന്ന് നമ്മൾ പറയും കണ്ണങ്ങ് അടച്ചു പിടിച്ചിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം ശാന്തം എല്ലാം സമാധാനം എന്നൊരു രീതി ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ ഇവിടെ ബാൻ ചെയ്യുന്ന സമയത്ത് ആ എൻ ഐ എ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ അറിയിച്ചിട്ടൊന്നുമല്ല അത് ചെയ്തത് കാരണം അറിയിച്ചാൽ എന്താ നിങ്ങൾക്ക് അറിയാം കാരണം പിണറായി വിജയൻ്റെ കട്ടിൽ കിടക്കുന്നത് ചിലപ്പോൾ നമ്മൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാവായിരിക്കും അവർ ഒരുമിച്ചായിരിക്കും പുതിപ്പിൻ്റെ അടിയിൽ ഉണ്ടാവുക ആ അവസ്ഥ ഉള്ളതുകൊണ്ട് അറിയിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകും എന്നുള്ളതുകൊണ്ട് രാഖ്ക്ക് രാമായണം പൊക്കി പോകുമ്പോൾ രാവിലെ നേരം വിളിക്കുമ്പോഴാണ് കാണുന്നത് പുതപ്പ് എടുത്ത് നോക്കിയപ്പോൾ അയ്യോ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പോപ്പുലർ ഫ്രണ്ട് ഫ്രണ്ടുകാരനെ കാണാനില്ലല്ലോ എന്ന് പറയുന്നത് ഇതാണ് അവസ്ഥ അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്തുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇക്കാര്യത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നത് കൊണ്ട് തന്നെയാണ് കാരണം അവർക്ക് ഈ വിഷയത്തിൽ ഒരു കാഴ്ചപ്പാടില്ല അവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് ധാരണയില്ല എന്തുകൊണ്ട് ധാരണയില്ല ഈ ഇസ്ലാമോ ലെഫ്റ്റ് ആക്സിസ് എന്ന് പറയുന്ന സാധനം ആഗോള തലത്തിൽ തന്നെ നിൽക്കുന്നത് ഇസ്ലാമും ലെഫ്റ്റും കൂടി ചേർന്നുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം ഉണ്ടാക്കുന്ന പ്രശ്നം ആ പ്രശ്നത്തെ ഒരിക്കലും ഇവർക്ക് കാണാൻ സാധിക്കില്ല എന്നാൽ ആ പ്രശ്നത്തെ ഏറ്റവും ആദ്യം ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് വന്ന് ആ നാടിനെ കുട്ടിച്ചോറാക്കുന്നതിന് വേണ്ട എല്ലാ ഒരു കാറ്റലിസ്റ്റായിട്ട് നിലനിൽക്കുക ഈ ഇടതുപക്ഷം കൂടിയാണ് അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരുന്നത് ഇത് തന്നെയാണ് ഓരോ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് യു കെയിലടക്കം നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അവിടെ എന്താ കാണുന്നത് അവിടുത്തെ ആളുകൾക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ നമ്മൾ അന്വേഷിക്കണം പ്രശ്നമുണ്ടോ ആ പ്രശ്നം ഉണ്ട് എന്ന് മാത്രമല്ല ആ പ്രശ്നത്തിൻ്റെ പിന്നിൽ ഒരു ഒരു ഗോൾ വാർക്കർ ഒരു യു കെയിലും ഒരു ഗോൾ വാർക്കർ വന്നു എന്നും കൂടി വരുമ്പോൾ ആരാണ് ആ ഗോൾ വാർക്കർ യു കെയിൽ ഉദയം ചെയ്ത ആൾ എന്നും കൂടി നമ്മൾ അന്വേഷിക്കണം അവിടെയാണ് നമ്മൾ അന്വേഷണം പോകേണ്ടത് പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതൊന്നും വേണ്ട അവരുടെ പാർട്ടി ക്ലാസ് ഇപ്പോൾ എന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ അവരെന്തേലൊക്കെ പറഞ്ഞേനെ ഇല്ലാത്തതുകൊണ്ടാണ് ഇതുപോലെയുള്ള വളർത്തരൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണം പോട്ടെ അപ്പോൾ ഇവിടെ ഈ ബാനർ നിങ്ങൾ ശ്രദ്ധിക്കുക അതിലെന്താ എഴുതി വെച്ചിരിക്കുന്നത് ദിസ് ഇസ് ലണ്ടൻ നോട്ട് ലണ്ടൻ ഇസ്താൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അതായത് ഇത് പാകിസ്ഥാൻ അല്ലാതെ ഇന്ത്യ ആണെന്ന് പറയുന്നമാതിരി അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ദിസ് ഇസ് ലണ്ടൻ നോട്ട് ലണ്ടൻ ഇസ്താൻ അതാരാണ് പൊക്കി പിടിച്ച് നടക്കുന്നത് അവിടുത്തെ ഗോൾ വർക്കറും അവിടുത്തെ സവർക്കറും അവിടുത്തെ ബി ജെ പി മോദിയൊക്കെ കാണാം നിങ്ങൾക്ക് ആ ഫോട്ടോ ഒന്ന് സൂം ചെയ്ത് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ആ നിൽക്കുന്നത് മുഴുവൻ യു കെയിലെ സംഖ്യകളാണ് നിൽക്കുന്നത് എന്താണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് ഇത് ഭാരതമാണ് ഇത് പാകിസ്ഥാനല്ല എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അത് ഇംഗ്ലീഷിലായതുകൊണ്ട് നിങ്ങൾക്ക് വായിക്കാൻ വായിച്ചപ്പോൾ മനസ്സിലാവാത്തതാണ് ഓക്കെ അത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം സംസ്കൃതം സോറി സംസ്കൃതത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇന്ത ഇത് ഭാരതാഹ ഇത് പാകിസ്ഥാൻ അല്ലാഹ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം നിങ്ങൾ ആലോചിക്കുക ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത് എന്താണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലണ്ടൻ ഇസ്താൻ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത് ഇസ്ലാമൈസ് ചെയ്യാൻ കഴിയില്ല ഇത് ലണ്ടൻ ലണ്ടനായിട്ട് നിൽക്കണം ഭാരതം ഭാരതമായിട്ട് നിൽക്കണം ഇന്ത്യ ഇന്ത്യയായിട്ട് നിൽക്കണം ഇവിടെ നിങ്ങൾ എന്ത് ആഭ്യന്തര ശത്രുവായിട്ട് വന്നാലും എടുത്ത് ദൂരെ കളയും എന്ന് പറയുന്നതിൻ്റെ അടുത്ത വാക്കാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന എഴുതി വെച്ചിരിക്കുന്ന സ്ലോഗൻ ഇത് ലണ്ടൻ ആണ് ഇതങ്ങനെ തന്നെ നിൽക്കണം ഇനി ഇവർ ഇതിൽ മാത്രമൊന്നും നിന്നിട്ടില്ല ഇതിൻ്റെ ഗോൾവാർക്കർ ഈ ചങ്ങാതിയാണ് ടോമി റോബിൻസൺ എന്ന് പറയുന്ന അവിടുത്തെ ഫാർ റൈറ്റ് അതിൻ്റെ ആക്ടിവിസ്റ്റ് ആണ് പുള്ളി പുള്ളിയാണ് ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചത് ഇത് വെറുതെ വരുകയല്ല വലിയ പ്രക്ഷോഭം ആയിരക്കണക്കിന് ആളുകളാണ് അതിനകത്ത് പങ്ക് എടുത്തത് അത് വലിയ ചർച്ചാ വിഷയമാകുന്നു അവിടുത്തെ രാഷ്ട്രീയത്തെ വരെ ഇളക്കിമറിക്കുന്ന സംഗതിയാകുന്നു നമ്മൾ പറഞ്ഞു ഇതിന് മുന്നേ വീഡിയോ ചെയ്തതിൽ മുസ്ലിങ്ങൾക്ക് നരകമായിക്കൊണ്ടിരിക്കുകയാണ് യു കെ എന്ന് പറയുന്നത് സംഗതി അവിടെ പെറ്റുകൂട്ടയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതിനോടകം തന്നെ അവിടെ ഇല്ലീഗലായിട്ട് വന്ന് താമസിക്കുന്ന ആളുകളെ അവിടെ നിന്നും നാട് കടത്തുന്ന പരിപാടി ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞു നമ്മളുടെ റുവാണ്ട പ്ലാൻ അതിനെക്കുറിച്ച് നമ്മൾ മുന്നേ വീഡിയോ ചെയ്തതാണ് അങ്ങോട്ടേക്ക് നാട് കടത്തി തുടങ്ങി ഒന്നത് രണ്ട് അവിടെ പ്രശ്നമുണ്ടാക്കുന്ന ആളുകളെ വിസ ക്യാൻസൽ ചെയ്തിട്ട് തിരിച്ച് നാട്ടിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുന്ന പരിപാടി അതും അവിടെ സ്ഥാപിച്ച് കഴിഞ്ഞു അതിനുള്ള വ്യവസ്ഥ വ്യവസ്ഥകൾ അത് മാത്രമല്ല ഡിപ്പോർട്ടേഷൻ തുടങ്ങി കഴിഞ്ഞു ഇതാണ് അവിടെ കണ്ടുവരുന്നത് അങ്ങനെ ഡിപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയും കൂടി നമുക്കിന്ന് പരിചയപ്പെടാനുണ്ട് നിലവിളിയാണ് കട്ട കട്ട നിലവിളി എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും അമ്മാതിരി നിലവിളിയാണ് അപ്പോൾ ഇതുപോലെയുള്ള ആളുകൾ വരുന്നു ഇതാണ് അവിടുത്തെ ഗോൾ വർക്കർ ഇവരെന്താ ചെയ്യുന്നതെന്നുള്ളതും കൂടി ഇവരെന്തൊക്കെ പറയുന്നത് കൂടി നിങ്ങൾ ആലോചിക്കുക ഇതിലൊരു വീഡിയോ ഉണ്ട് അത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമായതുകൊണ്ട് ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നില്ല എന്തായാലും അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് വാർത്തയിൽ നിങ്ങൾക്ക് വായിക്കാം സപ്പോർട്ടേഴ്സ് ഓഫ് ഫാർ റൈറ്റ് ആക്ടിവിസ്റ്റ് ടോമി റോബിൻസൺ മാർച്ച് ഇൻ ലണ്ടൻ ഓൺ സാറ്റർഡേ ചാൻഡിങ് ഇസ്ലാമ ഫോബിക് സ്ലോഗൻസ് ഐ മീൻ എ ഹൈ പൊലീസ് പ്രസൻസ് എന്താണ് ആ ഇസ്ലാമ സ്ലോഗൻസ് എന്ന് പറയുന്നത് അത് ഇസ്ലാമ അല്ല അതാണ് ഒന്നാമത്തെ കാര്യം അത് ഇസ്ലാമിനെ പേടിക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് അങ്ങനെ പേടിപ്പിക്കാൻ പാകത്തിനുള്ള സാധനങ്ങൾ ഇത് പ്രശ്നമാണെന്ന് പറയാൻ പാകത്തിനുള്ള സാധനങ്ങൾ തന്നെയാണ് അവരവിടെ ഉയർത്തിയത് ഞാൻ അതിനോട് യോജിക്കുന്നുണ്ടോ എന്നുള്ളതല്ല അവിടുത്തെ വിഷയം ആ പറയുന്ന സംഗതികളൊക്കെ തന്നെ വേറെ വേർഷനിൽ നമ്മൾ നമ്മളുടെ ഭാഷയിൽ പറയുന്നുണ്ട് എങ്കിലും ഇവിടെ പറഞ്ഞു വെക്കുന്നത് അവരുടേതായിട്ടുള്ള ഭാഷയിലുള്ള ചില കാര്യങ്ങളാണ് അത് പറയാൻ അവർ നിർബന്ധിച്ചത് ഇതേ കാക്കാമാര് ശരിയ ഫോർ യു കെ എന്ന് പറഞ്ഞിറങ്ങിയ ആൾക്കാർ തന്നെയാണ് അത് നിങ്ങൾ ചോദിച്ചു വാങ്ങിയ സാധനമാണെന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത് അന്നത്തെ സാഹചര്യമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഗോൾ വാര്ക്കറെ എങ്ങനെയാണോ ഇവിടെ കണ്ടത് സമാനമായ രീതിയിൽ ഇന്നത്തെ സാഹചര്യമാണ് ഈ നമ്മളുടെ യു കെയിലെ ഈ കം ഈ സംഘി എന്ന് നമുക്ക് വിളിക്കാവുന്ന അവിടുത്തെ ഗോൾ വാർക്കർ ടോമി റോബിൻസൺ വാർക്കർ പുള്ളി പറഞ്ഞു വെക്കുന്നത് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അവരുടെ ചില സ്ലോഗൻസ് ഹൂ ദ ഫക്ക് ഈസ് അള്ള എന്നാണ് ഇതാണ് അവരവിടെ പറഞ്ഞിരുന്നത് ആ വീഡിയോ നിങ്ങൾ കാണുന്നത് നല്ല രസമാണ് ഹൂ ദ ഫക്ക് ഈസ് അള്ള ഇതാണ് ചോദിച്ചുകൊണ്ടിരുന്നത് അതൊരു ഒരു ടോണിലാണ് അവർ ആൾ കൂട്ടം കൂടി നിന്നിട്ട് അത് പറയുമ്പോൾ നല്ല രസമായിരുന്നു ഇത് കേൾക്കാൻ അപ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന സാധനത്തെ ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് അള്ളാഹു ഫക്ബർ എന്നാക്കി മാറ്റി എന്നും കൂടി നമ്മൾ ഒന്ന് ഓർക്കേണ്ടതുണ്ട് അവിടെ അവർ എത്തിച്ചിരിക്കുകയാണ് ആരാണ് എത്തിച്ചത് ഈ പെറ്റുകൂട്ടുന്ന ടീംസ് ഞാൻ ഞാനല്ലാട്ടെ പറഞ്ഞു ഞങ്ങൾ പെറ്റുകൂട്ടുന്നവരാണെന്ന് കുറച്ച് നേരത്തെ പറഞ്ഞ് ആ കാക്കാനാണ് എനിക്കത് പഠിപ്പിച്ചതന്നത് ഞാൻ എൻ്റെ പേരിൽ എന്നെ മുസ്ലിം വിരുദ്ധം ഒന്ന് വിളിച്ചേക്കരുത് അവിടെ പറയുന്നത് ഹു ദ ഫീസ് അല്ല ഇതാണ് ചോദ്യം ആൻഡ് വി വാണ്ട് അവർ കൺട്രി ബാക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാരതം തിരികെ വേണം ഇതിനെ അതിൻ്റെ തനതായ ആ സ്വഭാവത്തിൽ നിലനിർത്തണം എന്ന് പറയുന്നത് ആരാണ് നമ്മളുടെ ഗോൾ വാർക്കർ ടോമി റോബിൻസൺ ആണ് ഇതാണ് നിങ്ങൾ കാണേണ്ടത് ഇത് അതുപോലെ ഈ തരത്തിലുള്ള വളരെ എന്താ പറയുക ഇൻഫ്ലമേറ്ററി എന്ന് തന്നെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്ലോഗൻസ് അവിടെ ഉയർത്തിച്ചത് ആ സാഹചര്യം ഉണ്ടാക്കിയത് ആര് ഇതാണ് ഇവിടുത്തെ ഓരോ മുസ്ലിമും ആലോചിക്കേണ്ടത് ഇതാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ കമ്മ്യൂണിസ്റ്റുകാരം ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല ബാക്കി നാട്ടുകാരെ ആലോചിച്ചോളൂ നിങ്ങളുടെ കാര്യമൊക്കെ ഔട്ടാണ് ആണ് നിങ്ങൾ നിങ്ങൾ സീനിന്ന് അങ്ങ് മാറി നിൽക്കുക എന്താണ് നിങ്ങൾ അൺ നിങ്ങൾ നിങ്ങൾ ആണ് ഇനി ഇന്ത്യൻ ഹിസ്റ്ററിയിൽ അതാണ് എനിക്ക് പറയാനുള്ളത് ഇനി നിങ്ങളിവിടെ ആരും കരു എന്താണ് കാര്യത്തിൽ എടുക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള സംഗതികൾ ഇത് ഉയർത്തിക്കൊണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ അവർ ആവശ്യപ്പെട്ടത് ഒരേ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വി വാണ്ട് അവർ കൺട്രി ബാക്ക് എൻ്റെ ചോദ്യം ഇങ്ങനെ ഈ ഒരു സ്ലോഗൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം തിരികെ വേണം ഇത് ലണ്ടനി സ്ഥാനാക്കാൻ സമ്മതിക്കില്ല ഇത് യു കെ എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ആ പ്രിൻസിപ്പൾസ് ആ ഡെമോക്രാറ്റിക് വാല്യൂസ് അവിടെയുള്ള സെക്യുലറിസം അവിടെയുള്ള ആ ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഫ്രീഡം അതുപോലെയുള്ള സംഗതികളെ സപ്പോർട്ട് ചെയ്യുന്ന അതിനെ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ അത്തരമൊരു ഒരു 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 കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സിസ്റ്റൻസ് അത് ഉള്ള തരത്തിൽ തന്നെ യു കെ യെ ഞങ്ങൾക്ക് വേണം എന്ന് പറയുന്ന ആ വാചകം വി വാണ്ട് അവർ കൺട്രി ബാക്ക് എന്ന് പറയാനുള്ള അവകാശം അത് ഈ പറയുന്ന ഗോൾ വാർക്കർക്കില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഉണ്ട് എന്ന് ഞാൻ പറയും ഒരു സംശയമില്ല സംശയവും ഞാൻ പറയും നൂറ് ശതമാനം അത് ചോദിക്കാനും അത് പറയാനും ആ സ്ലോഗൻസ് ഉയർത്താനുള്ള അവകാശം അവർക്കുണ്ട് കാരണം എന്താണ് ആ അവകാശം വെച്ച് കൊടുത്തത് ശരിയ ഫോർ യു കെ എന്ന് പറഞ്ഞ് അവിടെ ഈ കുഴപ്പം ഈ കോലിട്ട് ഇളക്കിയ ആളുകളെ തന്നെയാണ് നമുക്ക് നമുക്കവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളൂ നിങ്ങളാണ് ഈ പറയാനുള്ള ഇത് പറയാനുള്ള അവസരം അവിടെ ഉണ്ടാക്കി വെച്ചത് അവിടുത്തെ വലതുപക്ഷത്തിന് വഴി വെച്ചത് നിങ്ങൾ തന്നെയാണ് ഒരു സംശയവും ഇത് ഇനി കണ്ടിട്ട് ഇതിൻ്റെ പേരിൽ ഇനി നടക്കാൻ പോകുന്ന വിഷയങ്ങളെ കാണുമ്പോൾ അവിടെ കിടന്ന് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഒരു നിലവിളി നമുക്ക് ആദ്യം കേൾക്കാം എന്നിട്ട് ബാക്കി പറയാം അപ്പോൾ നിലവിളി ഗേൾ കമോൺ I am Dana Abu Qamar, a Palestinian law student at the University of Manchester, and the Home Office decided to cancel my student visa after I spoke up at a pro-Palestine protest. I came here to the UK to receive an education, and as a resident, uh, I thought that I would receive equal rights here in the UK in mm. terms of my human rights to freely express myself and stand in solidarity with those who are oppressed uh, uh, in Gaza and, and beyond. But it came to me as a shocking realization that no there is systemic discrimination here in the UK mm. and this country that takes pride in itself for being a, a beacon of human rights, for being a beacon of democracy does not act in that manner towards ethnic minorities and towards people of color like myself. So it was very shocking to me and I was I was completely distraught to receive such a decision the last seven months were very difficult for me and my family, not only because we have family in gaza, 15 of whom i've, I've lost. Um, they were murdered in an israeli airstrike that targeted their residential building uh, in gaza city, but also the fact that i am going through this very difficult experience uh, where my voice, my voice is being uh, suppressed and I'm being censored for simply standing in solidarity with my people who are being genocided currently in Gaza. So it's been extremely difficult uh, on, on both ends, really. No, I did not expect the Home Office to take such an egregious decision uh, in revoking my student visa based on my public statements that simply express my support and solidarity with the Palestinians in Gaza breaking through the siege my words were taken out of context and they were framed as me supporting harm to innocent civilians which is completely false and completely untrue i think it's an outrageous claim that the home office is making by deeming me a national security threat i'm a 19 year old who has done nothing but go to school and advocate for social justice and try and be an asset to my community so by saying that i pose a threat to public security and national security is Completely, uh, a completely baseless claim. By targeting myself and fellow Palestinian activists that are speaking up against this genocide, the government is trying to make an example for uh, other people and deter them from speaking up against this. In choosing to appeal against the Home Office's egregious decision to cancel my student visa on national security grounds for simply speaking up on Palestine, uh, I am not only defending my rights as an individual. Uh, to freely express my political and humanitarian views, uh, but I am also um, seeking to defend the uh, wider uh, kind of rights of pro-Palestinian advocates and anyone with a speck of humanity that chooses to speak up against genocide and any uh, crimes against humanity. I'm choosing to uh, defend um, their rights in a court of law uh, to to speak up. ഇതൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ തോന്നിയത് പാവം വെറുതെ ഹോം ഓഫീസ് വേട്ടയാടുന്നു ഒരു പാവം വിക്ടിമൈസ് ചെയ്യപ്പെടുന്ന ഒരു ഒരു കാക്കാത്തി ഇതല്ലേ നിങ്ങൾക്ക് ചിന്തയിൽ വരിക ഇവർ പറയുന്ന ആ ഒരു തേനും പാൽ ഒഴുകുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ എൻ്റെ ഇൻഡിവിജ്വൽ റൈറ്റ്സ് എൻ്റെ ഫ്രീഡം എൻ്റെ ഡെമോക്രസി എന്നൊക്കെ പറഞ്ഞ് കേഴുന്ന സാധനം ഇവർ കണ്ണ് തുറന്ന് കണ്ടിട്ടില്ല എന്താണ് യു കെയിലെ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിയെ ഫോർ യു കെ എന്ന് പറഞ്ഞ് നടക്കുന്ന സാധനം എൻ്റെ ഒറ്റ ചോദ്യമുള്ളൂ നിങ്ങൾ ഈ പറയുന്ന ഈ എല്ലാ പ്രോട്ടസ്റ്റുകളും ഇപ്പോൾ നമ്മൾ കണ്ടു യു കെയിൽ നടക്കുന്നു യൂറോപ്പിൽ പല യൂണിവേഴ്സിറ്റീസിലും നടന്നതായിട്ട് നിങ്ങൾ കേട്ടു നെതർലാൻഡ്സിൽ ഇറ്റലിയിൽ അങ്ങനെ പല പല സ്ഥലങ്ങളിൽ ഫ്രാൻസിൽ നടക്കുന്നു എല്ലായിടത്തും ജർമ്മനിയിൽ നടക്കുന്നു ഇനി യു എസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ യൂണിവേഴ്സിറ്റീസിൽ നമ്മൾ കണ്ടു എന്താണ് അവിടെ കുടിലുകെട്ടി സമരമായിരുന്നു ഇതൊക്കെ നടന്നു എവിടെയെങ്കിലും ഒരു സമരം ഈ പറയുന്ന ഏതെങ്കിലും ഒരു അറബ് രാഷ്ട്രത്തിൽ നിങ്ങൾ കണ്ടോ യു എയിൽ കണ്ടോ സൗദിയിൽ കണ്ടോ ഈജിപ്തിൽ കണ്ടോ ഈജിപ്തിൽ എന്താ കണ്ടത് ഈജിപ്ത് എന്ന് പറയുന്നത് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അറബിക് കൺട്രി എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അങ്ങനെയൊരു ഭയങ്കരമായ ഒരു അത്തരത്തിലുള്ളൊരു രാജ്യമൊന്നുമല്ല പക്ഷെ അവിടെ പോലും നമ്മൾ ഏറ്റവും ഒടുവിൽ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിഷ്വൽസ് ഞാൻ എടുത്തിട്ടില്ല അതിൽ കണ്ടത് അവിടെയും ഇതിൽ പങ്കെടുത്ത ആളുകൾ ഹമാസിന് അല്ലെങ്കിൽ പാലസ്തീനിയൻസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെ നടത്തിയ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ആളുകൾ ഈജിപ്ഷ്യൻ പോലീസ് അവിടെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് കുട്ടികളെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത് അതായത് കുറച്ചെങ്കിലും ഒരു 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 ഫോർവേഡാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുല്ലപ്പൂ വിപ്ലവമൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സ്ഥലമാണ് നമ്മൾ ഈജിപ്ത് എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡെമോക്രസിയൊക്കെ വേണമെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വലിയ ഒരു സമൂഹം ഉണ്ട് അവിടെ പക്ഷേ അവിടെ അതല്ല എന്ന് നമുക്കറിയാം പോട്ടെ എന്നിരുന്നാൽ പോലും അവിടെ പോലും അത് കൺട്രോൾ ചെയ്യപ്പെടുന്നു ഇറാനിൽ നിങ്ങൾ കണ്ടില്ല വേറെ ഒരു സ്ഥലത്ത് നിങ്ങൾ കണ്ടില്ല അപ്പോൾ അവിടെ കാണുന്നില്ല ഒറ്റ ഉത്തരവേ ഉള്ളൂ അവിടെ ഡെമോക്രസി ഇല്ല ബാക്കിയൊക്കെ പോട്ടെ നിങ്ങൾ ഇൻഡിവിജ്വൽ റൈറ്റ് ഫ്രീഡം ആന ചേന എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം അവിടെ വേണ്ട സാധനം എന്ന് പറയുന്നത് ഡെമോക്രസിയാണ് അത് അവിടെ ഇല്ല അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ട് യു കെയിൽ ഇരുന്നുകൊണ്ട് അത് പറയാൻ കഴിയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ ഈ ആനയ ചായനയൊക്കെ അങ്ങ് മാറ്റി വെച്ചാൽ അതിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന സാധനം എന്ന് പറയുന്നത് ഈ ഡെമോക്രസി എന്ന് പറയുന്ന സാധനമാണ് യു കെ ഒരു ഡെമോക്രസി ആണ് എന്നതുകൊണ്ടാണ് നിങ്ങൾക്കത് പറയാൻ സാധിച്ചത് അപ്പോൾ ഇവർ പറയുന്നത് എന്താണ് ഞാൻ വെറുതെ ഒന്ന് പാലസ്തീനെ ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതിനാണ് ഇവരെല്ലാവരും കൂടി എന്നെ പഞ്ഞിക്കിട്ടത് നമ്മളുടെ രേവതി ഏതു സിനിമയിൽ പറയുന്ന സീൻ ഞാൻ അത്രയേ ചെയ്തുള്ളൂ അതിനാണ് എന്നെല്ലാവരും കൂടി പഞ്ഞിക്കിട്ടതെന്ന് പറയുന്ന ആ ഒരു ഒരു സ്റ്റൈല് എന്താണ് ഇവർ പറഞ്ഞതെന്നുള്ളത് നമ്മൾ അറിയണ്ടേ ഇവർ പറഞ്ഞത് ഇതാണ് ഈ സാധനം പറയുന്ന ആളെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആദ്യം തീരുമാനിക്കുക ഇവർ പറഞ്ഞത് ഈ ഒക്ടോബർ സെവൻത്ത് അന്ന് നടന്ന ആ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഹമാസ് നടത്തിയ ടെററിസ്റ്റ് അറ്റാക്ക് അതിൽ ഐ ആം ഫുൾ ഓഫ് ജോയ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അത് ആവർത്തിച്ച് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അത് മറ്റുള്ള ആളുകൾക്ക് പറയാൻ പ്രേരിപ്പിക്കുന്ന ഒരു 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 നിലപാട് അത് കൈക്കൊണ്ട വ്യക്തിയാണ് ഈ പറയുന്ന കുട്ടി ഇത് പഠിക്കാൻ വന്ന സ്റ്റുഡൻറ്റ് വീസയിൽ അവിടെ നിൽക്കുന്ന ആളാണ് നമുക്കറിയാം ഒരു എന്താണ് ഒരു രാജ്യത്തിൻ്റെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റൈറ്റ്സും അതോടൊപ്പം അവിടെ നമ്മളിപ്പോൾ ഒരു ടെമ്പററി വീസ ഇതുപോലെ സ്റ്റുഡൻറ്റ് വീസ അതല്ലെങ്കിൽ മറ്റ് ജോബ് വീസ അങ്ങനെയുള്ള ഇതിലൊക്കെ വന്ന് നിൽക്കുമ്പോഴുണ്ടാകുന്ന നമ്മളെ അവകാശങ്ങൾ ആണ് ഇപ്പോൾ വോട്ടിംഗ് റൈറ്റ്സ് ഒന്നും ഒരു സ്റ്റുഡൻറ് വീസയിൽ വരുന്ന ആൾക്കില്ല ഇത് ഒരു ഒരു പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻറ്റ് വീസയിൽ വന്നിട്ടുള്ള ഒരാളാണ് അങ്ങനെ വന്നിട്ടുള്ള ആൾ അവിടെ നടത്തുന്നത് അവിടുത്തെ ഡെമോക്രസി കണ്ട അങ്ങ് വല്ലാതെ ഇത് സത്യത്തിൽ എന്തുകൊണ്ട് ഇതുപോലുള്ള രാജ്യങ്ങൾ നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ ഇതുവരെ ഇവർക്ക് ഇതിനെതിരെ ഈ ഇസ്രായേൽ സംഗതി അവരുടെ വലിയ ശത്രുവൊക്കെയാണ് ഒക്കെ ശരിയാണ് പക്ഷേ പാലസ്തീനിൽ നിന്നുകൊണ്ട് ഇതിനെതിരെ ഒരു പ്രക്ഷോഭം നയിക്കാൻ ഇവർക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ടാവില്ല അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അറബ് രാഷ്ട്രത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടെ അതിന് സാധിക്കുന്നില്ല അപ്പോൾ ഇത് സാധിക്കുന്നത് എവിടെയാണ് അത് സാധിക്കുന്നത് ഇതുപോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലാണ് അവിടെ നീതി കയറി വന്നപ്പോൾ കിട്ടുന്ന ഒരു 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 സുഖമുണ്ടല്ലോ സാറേ ആ സാധനമാണ് അത് വന്നു കഴിയുമ്പോൾ പിന്നെ ഇവർ അങ്ങ് മതി മറക്കുകയാണ് പിന്നെ ഒന്നും കാണില്ല സാറേ അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഈ പറയുന്ന കയ്യിൽ നിന്ന് പോവുകയാണ് അപ്പോൾ അറിയാതെ വായിന്ന് ചാടി പോകുന്ന ആ നീലക്കുറുക്കൻ കൂയിൽ പോകുന്ന പരിപാടി ഉണ്ടല്ലോ അതാണ് അവിടെ ചാടിയത് അവിടെ പറഞ്ഞുപോയി ആ ഐ ആം ഐ ആം ഫുൾ ഓഫ് ജോയ് ഞാൻ ഭയങ്കരമായ എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്ന് പറയുന്ന ആ സ്റ്റൈലിലാണ് കാര്യങ്ങൾ അത് വന്ന് അവിടെ വലിയ തോതിൽ ചർച്ചയാവുന്നു ഒക്ടോബർ ഏഴിന് നടന്ന ആ ഒരു ഒരു ഹമാസ നടത്തിയ ടെററിസ്റ്റ് അറ്റാക്ക് അതിൽ ആഘോഷിക്കുന്ന കാഴ്ച അത് ഇവിടുത്തെ ഇതിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ കൈക്കൊട്ടിട്ടുള്ള സാധനമാണ് അത് ഇന്നും വിശ്വാസികൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല നമ്മൾ അത് വിഷ്വൽസ് ഇവിടെ വീണ്ടും കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് പ്രശ്നമായതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല ആ ട്രക്കിൻ്റെയൊക്കെ പിന്നിൽ റേപ്പ് ചെയ്യപ്പെട്ട വിവസ്ഥരാക്കപ്പെട്ട ആ പെൺകുട്ടികളെ സ്ത്രീകളെ കുട്ടികളെയൊക്കെ കുന്ന് ഷവൽ കൊണ്ടൊക്കെ കഴുത്ത് ഇങ്ങനെ കുത്തി അതൊക്കെ ഇങ്ങനെ വിടുവിച്ച് നിൽക്കുന്ന ചിത്രവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കത്തിച്ച് കളഞ്ഞതിനെക്കുറിച്ച് ഇൻഡിസ്ക്രിമിനേറ്റലി ഫയർ ചെയ്യുന്നത് ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതെല്ലാം ചെയ്യുന്ന സംഗതിയെ ഇവർ വിശേഷിപ്പിക്കുന്നത് അത് റെസിസ്റ്റൻസ് എന്നും ഫ്രീഡം ഫൈറ്റ് ഫൈറ്റെന്നുമാണ് അത് അതിനേക്കണക്കുപരി ഇവർ എങ്ങനെയാണ് അതിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോയത് അതായത് സിവിലിയൻ വേഷത്തിലാണ് അങ്ങനെ സിവിലിയൻ വേഷത്തിൽ ഈ എല്ലാ പോക്കിത്തരും ഒപ്പിക്കുന്നതിൻ്റെ ഇടയിൽ അവർ വെടിവെച്ച് കൊല്ലപ്പെടുമ്പോൾ അയ്യോ സിവിലിയൻസിനെ കൊല്ലുന്നതെന്ന് പറഞ്ഞ് നിലവിളി ഇതെല്ലാം കൂടി പ്രീ പ്രീപ്ലാൻഡായിട്ട് ചെയ്തു കൂട്ടുന്ന ഒരു വളരെ ഒരു ഒരു എന്താ പറയുക ഒരളിഞ്ഞ രീതിയിലുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രല്ല കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നെസസറി സാക്രിഫൈസ് എന്നാണ് ഈ പരു ഈ പദ്ധതിക്ക് എല്ലാ ചുക്കാനും പിടിച്ച അതിൻ്റെ യഹിയ സിൻവർ എന്ന് പറയുന്ന ഹമാസിൻ്റെ നേതാവ് ഇതിനെ വിശേഷിപ്പിച്ചത് ഇത് ആവശ്യമുള്ള അനിവാര്യമായ ബലികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പലസ്തീനികൾ എത്രമാത്രം കൊല്ലപ്പെടുന്നു അത്രയും ഇസ്രായേലിനെ നമുക്ക് കുരുക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് മാക്സിമം പലസ്തീനികൾ ചാവണം എന്ന് പറഞ്ഞത് ഇതേ ഹമാസിൻ്റെ നേതാവാണ് ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പറയുമ്പോൾ ഇത് ഉൾക്കൊള്ളുന്ന ആൾ ഉൾക്കൊള്ളാൻ ആൾക്ക് പറ്റുന്നില്ല വിശ്വാസികൾക്ക് പറ്റുന്നില്ല ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ആൾക്കും പറ്റുന്നില്ല മുസ്ലിങ്ങളെ കാര്യം മാത്രമല്ല ഒരാൾക്ക് സാധിക്കുന്നില്ല ആ വാർത്ത വായിക്കാൻ പോലും നിങ്ങൾ തയ്യാറല്ല ഇതാണ് അതിൻ്റെ കുഴപ്പം റഫയിലേക്ക് കണ്ണ് നട്ടിരിക്കുന്ന സമയത്ത് അവിടെ എന്താ സംഭവിച്ചതെന്ന് പറയുമ്പോൾ അയ്യോ അതൊക്കെ കുക്ടപ്പാണ് അത് കോൺസ്പിറസി ആണെന്ന് പറയും തെളിവുകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് തന്നിട്ട് കാര്യമില്ല ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോട്ട് അഞ്ഞൂറ് പേരെ കൊന്നു എന്ന് പറയുമ്പോൾ അത് ഈ വാണം വിട്ടത് തിരിഞ്ഞ് വീണ് പൊട്ടിയിട്ടാണ് ചത്തതെന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല നിങ്ങൾക്ക് അതിൽ നുണയെ വിശ്വസിക്കാനാണ് നിങ്ങൾക്ക് സാധിക്കുക അഞ്ഞൂറ് പേര് പോയിട്ട് അമ്പത് പേരും അന്ന് മരിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും മരണത്തിൻ്റെ കണക്ക് വെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു ഒരു ലോ ബീങ് നടത്തുന്ന രീതി അല്ലെങ്കിൽ മാനിപ്പുലേഷൻ നടത്തുന്ന പരിപാടി അതാണ് ഇവിടെ ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഫലസ്തീനിയൻ ജനതയെ വെച്ചുകൊണ്ട് നടക്കുന്നത് അപ്പം നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് എപ്പോഴും പറയാറുള്ളതാണ് നമ്മളുടെ ആവശ്യം ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നതായത് ഒറ്റ കാര്യമാണ് എപ്പോഴും പറയുന്നത് ഫലസ്തീനിയൻ ജനതയെക്കുറിച്ച് നിങ്ങൾക്ക് ഇത്രമാത്രം വേവലാതി ഉണ്ട് എങ്കിൽ സിവിലിയൻസ് നി നിരപരാധികളായ സിവിലിയൻസ് കൊല്ലപ്പെടുന്നു കുട്ടികൾ മരിച്ചുവിടുന്നു സ്ത്രീകൾ കൊല്ലപ്പെടുന്നു ആക്രമിക്കപ്പെടുന്നു ഇതാണ് നിങ്ങളുടെ വേവലാതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഹമാസിനെ ഇല്ലാതെയാക്കാൻ ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നാണ് വേറൊരാൾക്ക് അത് ചെയ്യാൻ കഴിയില്ല എന്നതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഹമാസാണ് ഇതിനെല്ലാം ഇവിടെ ചുക്കാൻ പിടിച്ച് അവരെ ഈ നെസസറി സാക്രിഫൈസ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവരുടെ വാചകം തന്നെ മുന്നേ പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിൽ എഹിയാസിൻവർ പറഞ്ഞ വാചകമാണ് നോ ബ്ലഡ് നോ ന്യൂസ് എന്നാണ് പറഞ്ഞത് ചോര ഒഴുകണം എന്ന എന്നാലാണ് ഇത് വാർത്തയാവുകയുള്ളൂ അതിന് ചോരൊഴുക്കണം നമ്മൾ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ച ആളാണ് ഈ പറയുന്ന എഹിയാസ് സിൻവർ ആ എഹിയാസ് ആണ് ഇതിൻ്റെ നേതാവ് ഹമാസിന്റെ ഇത് നമ്മളുടെ മുക്കാൽ മീഡിയ കാണില്ല അത് ഇവിടുത്തെ ദേശീയ മുക്കാൽ മീഡിയം കാണില്ല ഇന്റർനാഷണൽ മുക്കാൽ മീഡിയം കാണുന്നില്ല ഇത് ഒരു അന്തി ചർച്ചയുടെ ഭാഗമാകുന്നില്ല അത് അവരുടെ അടുപ്പ് കൂട്ടി ചർച്ചയിൽ ഒരിക്കലും വരാൻ പോകുന്നില്ല അതുകൊണ്ട് കാക്കാമാർക്ക് ഇതറിയാൻ സാധിക്കില്ല പിന്നെ ദേശാഭിമാനിയിൽ വരുമെന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ അത് പൂട്ടാൻ പോകുകയാണെന്നൊക്കെയാണ് കേട്ടത് അതല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളെ അറിയിക്കാം നമ്മളുടെ പോരാളി ഷാജി തന്നെ ചിലപ്പോൾ ഇറങ്ങി തിരിച്ചേക്കാം കാരണം ഇപ്പോൾ അവർ അപ്പം ഓൺ ഇപ്പം മറ്റേ ആളാണ് അല്ല എന്താണ് മറ്റേ ടീമാണെന്ന് പറഞ്ഞ മാതിരിയാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചില ചിത്രങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് പോരാളി ഷാജിയും മെല്ലെ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ആളായിന്നാണ് തോന്നുന്നത് പോട്ടെ അപ്പോൾ മിക്കവാറും ഇനി നിങ്ങൾ ചിലപ്പോൾ അറിയാനുള്ള സാധ്യതയുണ്ട് കമ്മികളാണ് ഇത് ഇനി നാട്ടുകാരെ അറിയിക്കേണ്ട ആളുകളായിട്ട് മാറാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ ഈ ഹമാസ് ഉയർത്തി വെക്കുന്ന ആ പ്രശ്നങ്ങളെപ്പോലെ ന്യായീകരിക്കുന്ന ആളുകളായി മാറിയതുകൊണ്ടും ഇതുപോലെ ഇസ്ലാമിക് ടെററിസത്തിന് നോർമലൈസ് ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ ചേർന്ന് പങ്കെടുത്തതുകൊണ്ടും അതിന് മറ്റുള്ള ആളുകളെ പ്രേരിപ്പിക്കുന്ന തലത്തിലേക്ക് പോയതുകൊണ്ടും ആക്ഷൻ എടുക്കാൻ വേണ്ടി ഒരു വലിയ ലിസ്റ്റ് ഓഫ് ആളുകളെ അവിടെ എടുത്തതിൽ പ്രധാനിയാണ് അല്ലെങ്കിൽ ഒന്നാമതായിട്ട് ഇപ്പോൾ ആക്ഷൻ എടുത്തിരിക്കുന്നതാണ് നമ്മളുടെ ഈ മഹദി ഖദീജ സോറി മഹദിയായ എന്താണ് ഡാന അബു ഖമർ എന്ന് പറയുന്ന പലസ്തീനിയൻ യുവതി സംഗതി ഇവർ പറയുന്ന മണ്ടത്തരങ്ങളൊക്കെ വേറെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അത് പറഞ്ഞുമെടുത്ത കാര്യങ്ങളാണ് വർഷങ്ങളായിട്ട് ഓപ്പറസ്ഡ് ആണ് ആനാ ചേന എന്നൊക്കെ പറയുന്നത് എന്ത് ഓപ്പറേഷൻ രണ്ടായിരത്തി അഞ്ച് മുതൽ ഗസ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഹമാസ് തന്നെയാണ് പിന്നെ അവിടെ എന്തോ ഓപ്പറേഷൻ ആണെന്നാണ് ഈ പറയുന്നത് അപ്പോൾ നിങ്ങൾ പറയുന്നുണ്ട് ഫണ്ട് ഖസ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇപ്പോൾ എല്ലാം നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒക്ടോബർ ഏഴിന് മുന്നേ നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ഗസ ഒരു ഓപ്പൺ പ്രിസൺ ആയിരുന്നതാണ് അപ്പോൾ ഏതെങ്കിലും ഒന്നും നിങ്ങൾ പറ ഒന്നെങ്കിൽ അത് ഓപ്പൺ ആയിരുന്നു അന്നും ഇന്നും അതല്ല എന്നുണ്ടെങ്കിൽ അത് പറയണം ഇത് ഇപ്പോഴാണ് അത് പ്രശ്നമായത് എന്ന് ഇത് രണ്ടും നിങ്ങൾ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ തരത്തിനനുസരിച്ച് സൗകര്യത്തിനനുസരിച്ചിട്ട് ഇത് ഈ നെറേറ്റീവ്സ് മാറ്റുമ്പോൾ ഞങ്ങൾക്കും ഇത് ഡിഫെൻഡ് ചെയ്യാൻ വലിയ പാടാണ് അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതാണ് ഇവരുടെ വീസ അവിടെ റദ്ദാക്കി ഇവർ തിരിച്ച് അയക്കുന്നതിന് ഇവിടെ ഇപ്പോൾ വഴിതെളിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഐ ഡോണ്ട് റിഗ്രറ്റ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ് കേട്ടോ Palestinian ഫലസ്റ്റീൻ സ്റ്റുഡൻറ് നയൻറ്റീൻ whose home office visa was revoked for boasting. She was full of pride at October 7 Hamas attack, say standing up for her people was worth it as she faces being deported. ഇത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ആ പഴയ വീഡിയോ നമുക്കിവിടെ പ്ലേ ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് പ്ലേ ചെയ്യാത്തത് എന്തായാലും ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഹോസ്റ്റേഴ്സിന് വിട്ടു കൊടുക്കുക യുദ്ധം അവസാനിപ്പിക്കണം കുട്ടികൾ മരിക്കുന്നത് കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ ഉള്ളം പെടയുന്നു നിരപരാധികൾ മരിച്ചു വീഴുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല അവിടുത്തെ പട്ടിണിയെക്കുറിച്ച് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ശ്വാസം പോലും എടുക്കാൻ സാധിക്കുന്നില്ല അവിടുത്തെ ആളുകൾ ഈ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ ബിൽഡിങ്ങിൻ്റെ അടിയിൽ ശ്വാസം കിട്ടാതെ കിടക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട് അതല്ല നിങ്ങൾക്ക് ഇതുപോലെ എന്താണ് അവൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അതിനകത്ത് ആളുകളെ ചുട്ടരിച്ചതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചില ചിന്തകൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഹോസ്റ്റേഴ്സിനെ വിട്ടുകൊടുത്തുകൊണ്ട് ഹമാസിനെ നശിപ്പിക്കാൻ ഇസ്രായേലിനോടൊപ്പം നിൽക്കുക ഹമാസ് തീർന്നാൽ ഈ പ്രശ്നം തീരും ഒരു പരിധിവരെയൊക്കെ എങ്കിലും തീരുമെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് കാരണം അവിടെ സമാധാനപൂർവ്വം ജീവിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഈ ഒരു വലിയ കുഴപ്പത്തിലേക്ക് നിലവിൽ തള്ളിവിട്ടിരിക്കുന്നത് ഹമാസാണ് അവരുടെ ലക്ഷ്യം ഇസ്രായേലിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ ആ വാർത്തയിൽ പങ്കുവച്ച കാര്യമാണ് അത് ഇനി ഞാൻ വീണ്ടും ചെറിയ കട്ട് ചെയ്തിട്ട് രണ്ടാമത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നാളെ നമുക്കത് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് സെപ്പറേറ്റ് ആയിട്ട് കാണാം മറ്റൊരു വലിയ വീഡിയോയുടെ ഭാഗമായതുകൊണ്ട് കണ്ടിട്ടുണ്ടാവില്ല പല ആളുകളും എന്തായാലും അത് അടുത്ത ദിവസം വരുന്നുണ്ട് സ്വാഹ എന്ന് പറയുന്ന വീഡിയോയിലാണ് അത് പ്ലേ ചെയ്തിരിക്കുന്നത് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനാണ് നമ്മൾ ഈ പതാകയും പിടിച്ച് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ ഈ പാലസ്തീനും പതാകയും പിടിച്ചുകൊണ്ട് റിവേഴ്സ് ടു സി പാലസ്തീൻ വിൽ ബി ഫ്രീ എന്ന് പറയുമ്പോൾ രണ്ട് ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയണം പാലസ്തീൻ എവിടെ നിന്ന് ഫ്രീ ആകണം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ ആരുടെ കയ്യിൽ നിന്ന് ഫ്രീ ആവുന്നതിനെ കുറിച്ചാണ് നിങ്ങൾ പറയണമെന്നുള്ളത് ആദ്യം നിങ്ങൾ പറയണം ഒന്നത് രണ്ട് ഈ റിവർ ടു സി എന്ന് പറയുമ്പോൾ ഏത് റിവർ ഏത് സി അതിൻ്റെ ഇടയിലുള്ള ഭാഗത്ത് ഉണ്ട് അതിനകത്ത് ജീവിക്കുന്ന ഇപ്പോൾ ഈ ഇസ്രായേലിൽ ഇരുപത് ശതമാനത്തോളം ജീവിക്കുന്ന മുസ്ലിങ്ങൾ അവരെന്ത് ചെയ്യും അവരെയും നിങ്ങൾ റിമൂവ് ചെയ്യുമോ ഇതൊക്കെ നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന റിവർ ടു സി പാലസ്റ്റീൻ വിൽ ബി ഫ്രീ എന്ന് പറയുന്നത് ഒരു കോൾ അല്ലേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ജൂതന്മാരെ നിങ്ങൾ എന്ത് ചെയ്യുന്ന പറയുന്നത് ഇതെല്ലാം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം അത് പറയാൻ സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് നിങ്ങളുടെ ആ ഒരു ഒരു നിലപാടിൽ നമുക്ക് ഒരു അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയാത്തതും അതുകൊണ്ട് അതിൻ്റെ കൗണ്ടർ നിലപാട് എന്നുള്ള രീതിയിൽ നമ്മൾ ഇസ്രായേൽ സമാധാനത്തിന് വേണ്ടി നിൽക്കുന്നു എന്നത് തിരിച്ചറിയുന്നത് കൊണ്ടും അവരുടെ പോളിസി എന്ന് പറയുന്നത് കോ എക്സിസ്റ്റൻസ് ആയതുകൊണ്ടും അതിന് വേണ്ടി നിൽക്കുന്നത് ഇന്നിപ്പോൾ നമുക്ക് വിഷമമുണ്ട് കാരണം ഒരു കാലഘട്ടത്തിൽ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതിനെല്ലാം അനുകൂലമായിട്ട് നിന്നിട്ടുള്ള രാജ്യമാണ് ഇസ്രായേൽ പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ തക്കിയ ഉപയോഗിച്ചുകൊണ്ട് ആറേഴ് വർഷം ഉണ്ടായിരുന്ന സമാധാന കാലം അത് ദുരുപയോഗം ചെയ്തുകൊണ്ട് അത് ഒരു തക്കീയയാക്കി മാറ്റിക്കൊണ്ട് അവർക്ക് എന്താണ് അടുക്കളയിലൂടെ പണി അടുക്കളവാതിൽ കൂടെ പണി കൊടുക്കുന്ന പരിപാടിയാണ് ഹമാസ് ഇത്തവണ ചെയ്തിരിക്കുന്നത് എന്നതുകൊണ്ട് കുടിച്ച വള്ളത്തിൽ ഇവരെ ഇനി വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന നിലപാടിലാണ് നിലവിൽ ഭൂരിപക്ഷം ഇസ്രായേലികൾ എത്തി നിൽക്കുന്നത് അങ്ങനെ ഒരു നിലപാടിലേക്ക് അവരെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്തം ഈ ഗാസൻ സിറ്റിസൻസിന് തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന ഈ വക്കീലമ്മയ്ക്ക് കൂടിയാണ് എന്നാണ് ഈ പറഞ്ഞു വരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളാലോചിക്കാം ഈ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് നിലപാടാണ് എടുക്കേണ്ടത് നിങ്ങൾ എന്താണ് ഇതിനകത്ത് പറയേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ട് പറയണം ഹമാസിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ യഹിയ സിൻവറിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മഷൽ ഖാലിദിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഹനിയയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒക്ടോബർ ഏഴിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ അടിച്ചമർത്തപ്പെട്ടവരാണ് അതുകൊണ്ട് അവർക്ക് എന്ത് തണ്ടിത്തറും ചെയ്യാം എന്ന് നിങ്ങൾ പറയുന്നതിന് ആ സ്വരാജ് പറഞ്ഞതിനൊക്കെ നിങ്ങൾ ഏറ്റുപിടിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഇവിടെ ഒരു കാര്യം വ്യക്തമാവാണ് ഈ സാഹചര്യം ഗോൾ വാർക്കർ എന്ത് സാഹചര്യത്തിലാണോ ഈ ആഭ്യന്തര ശത്രുക്കൾ എന്ന് എണ്ണിയ കൂട്ടത്തിൽ മുസ്ലീങ്ങൾ എണ്ണിയത് എന്ത് സാഹചര്യത്തിലാണോ അങ്ങനെ ഒരു വലതുപക്ഷം ഇവിടെ ഉയർന്നു വന്നത് ആ സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇന്ന് ഈ വിഷയമായി മാറിയിരിക്കുന്നു എത്തി നിൽക്കുന്നു എന്നതുകൂടിയാണ് ഇവിടെ കാണുന്നത് മാത്രമല്ല ഗോൾ വാർക്കറൊക്കെ ഇതിൽ ഭേദമാണെന്ന് കൂടി നിങ്ങൾ പറയേണ്ടതായിട്ട് വരും കാരണം യു കെ ഓഫീസ് പ്രശ്നമുണ്ടാക്കിയ ആളെ അഭ്യന്തര ശത്രുക്കളെ അവർ നാട് കടത്തുന്ന അവസ്ഥയിലേക്കും കൂടി എത്തി ഏതായാലും ഇന്ത്യ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് എന്ന് മാത്രമല്ല ഗോൾ വാർക്കറെ അടിച്ചൊതുക്കുകയും അല്ലെങ്കിൽ അത് ആ ആ വാദങ്ങളൊന്നും അധികം പറയണ്ട എന്ന് പറയുകയും മാത്രമല്ല ഇന്നിപ്പോൾ അതിനെ തള്ളിപ്പറയുന്ന അവസ്ഥയും കൂടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ യു കെയിൽ നടക്കുന്ന അതല്ലാട്ടോ അതും കൂടി നിങ്ങൾ അറിയണം യു കെയിൽ ആ പറഞ്ഞ സംഗതികൾ ആ വലതുപക്ഷം ഉയർത്തിയ വിഷയങ്ങളെ അവർ ഏറ്റെടുക്കുകയും അത് സത്യമാണെന്ന് കണ്ടെത്തി അതിനുള്ള തെളിവുകൾ നിരത്തി ആളുകൾ മുന്നിൽ ബോധിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രശ്നക്കാരായ ആ അഭ്യന്തര ശത്രുക്കളെ തിരിച്ചറിഞ്ഞ് അവരുടെ വീസ റിവോക്ക് ചെയ്തിട്ട് അവരെ നാട് കടത്തുന്ന പരിപാടിയും കൂടിയാണ് അവരോട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വരുമ്പോൾ നിങ്ങൾ ഓർക്കുക ഇത് ഇത് എവിടേക്കാണ് പോകുന്നതെന്നുള്ളത് അപ്പോൾ ഇത് ചെറിയ കാര്യമല്ല അതുകൊണ്ടാണ് ഞാനത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു